ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അതൊരു പ്രയാസത്തിന് ഹേതുവായി തീരും എന്നതുകൊണ്ട് എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടെ കടന്നു എല്ലാവർക്കും കർത്താവ് നാമത്തിൽ വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. തുടർന്നുള്ള ആ സമയങ്ങൾ ബഹുമാന്യ ദൈവദാസൻ കർത്താവിൻ ദാസൻ പാർശ്വക്ഷമീർ കൊല്ലാൻ തീരുമാനത്തിന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ അതിനായി ഉടനെ വിനയത്തോടെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കം ദൈവത്തിന് ഇരിക്കുന്ന പ്രത്യേക ഒരു കാര്യം വിട്ടുപോയി. കൺവെൻഷൻ ഇപ്രകാരം ഇവിടെ വെച്ച് നടക്കുവാൻ തക്കോണം കാരണമായി തീർന്നിരിക്കുന്നത് ഈ സമീപവാസിയായ പ്രിയ ജെഫിമോനും കുടുംബമാണ്. അദ്ദേഹത്തെയും കുടുംബത്തെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ കൺവെൻഷൻ എല്ലാ വർഷവും ഇവിടെ നടത്തുവാനുള്ളതായ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഓർത്ത് വിനയം ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൽ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് കർത്താവ് ദാസൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കും. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, ഈ മീറ്റിംഗിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ മനോഹരമായ നിലയിൽ ആത്മീയ ഗാനങ്ങളെ പാടി ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ച കർത്താവിന്റെ ദാസൻ കൊച്ചുമോൻ ബ്രദർ കുടുംബം, വചന കേൾവിക്കായി കടന്നു വന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, പ്രത്യേകാദി ശബ്ദ പരിധിയിൽ എന്നെ ശ്രവിക്കുന്ന ഈ ദേശവാസികളായ മാന്യ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് നൽകി തന്ന അവസരത്തെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റു. കാലം അതിന്റെ അന്ത്യത്തോടടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുന്നെന്ന് ലോകം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വാക്കും ഭാഷണവും കൂടാതെ തെളിവുകൾ അതിനെ ശരിവെക്കുന്നു. ജനം തിന്നും കുടിച്ചും കളിച്ചും ഇരിക്കുമ്പോൾ നനയ്ക്കാത്ത നാഴികയിൽ കർത്താവിന്റെ വരവ് സംഭവിക്കും. പുറം ലോകത്തെ ലക്ഷണങ്ങൾ മാത്രം വിലയിരുത്തിക്കൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആത്മീയ ലോകത്തിന്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഒന്നുകൂടി തെളിവാക്കുന്നു കർത്താവിന്റെ വരവ് സമീപത്തായിരിക്കുന്നു എന്നുള്ളത്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള സുവിശേഷ യോഗങ്ങൾ നിമിത്തം അത് കേൾക്കപ്പെടുന്ന ജനം ദൈവത്തെ അറിയുവാനും ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കൾ നിത്യതയ്ക്കായി ഒന്നൊരുക്കപ്പെടുവാനും ഇത്തരം ശുശ്രൂഷകൾ മുഖാന്തരമിടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം ഒന്ന് വായിച്ച് കേൾക്കുവാൻ ആശിക്കുന്നു. ഇതൊരു പബ്ലിക് സ്ഥലമായതുകൊണ്ട് ഒരുപക്ഷേ പെന്തക്കോസ്തർ നടത്തുന്ന ഒരു യോഗമായിപ്പോയതുകൊണ്ട് ഈ പന്തലിൽ വന്നിരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുള്ളവർ പരിസരത്തുണ്ടാകും. അത് നമ്മോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഈ നാട്ടിൽ തന്നെ ജീവിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നാൽ അങ്ങനെയുള്ളവർക്കും കർത്താവിനോട് സ്നേഹമാണ്, ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അവര് പലരും ചിലപ്പോൾ ലൈറ്റ് അണച്ചിട്ട് ഇരുട്ടത്ത് പമ്മിയിരുന്ന് ജനാല തുറന്നിട്ട് കേൾക്കുന്നവരും ഉണ്ടാകും. മഴയില്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറി ഇരുന്ന് കേൾക്കുന്നവരുണ്ടാകും, വഴിവക്കത്ത് കേൾക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് കൂടി കേൾക്കേണ്ടതിന് വാക്യങ്ങൾ ഈ ഉച്ചഭാഷണയിലൂടെ വായിച്ചു കേൾപ്പിക്കുന്നത് അനുഗ്രഹമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14:15 തിരുവചനം ധ്യാനിക്കുവാൻ ആശിക്കുന്നു. ആ വാക്യം നമുക്ക് മൈക്കിൽ കൂടെ വായിച്ചു കേൾക്കാം. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട്, അപ്പൊ നിങ്ങൾ ഈ
വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലം ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും ഇന്ന് രാത്രി ഞങ്ങളും ദേശത്തോട് അറിയിക്കുന്ന സുവിശേഷത്തിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, മനുഷ്യൻ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അത് പെന്തക്കോസ്തുകാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ല, കാരണം നമുക്ക് സന്തോഷം വേണമെങ്കിൽ നമുക്ക് വല്ലതും കിട്ടണമെന്നുള്ളതാണ്. പക്ഷെ സംഘാടകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വല്ല വിധേയനെയും ദേശം സുവിശേഷം കേട്ടാൽ മതി എന്ന് അവരുടെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് എല്ലാ പെന്തക്കോസ്തുകാർക്കും അതത്ര ഇഷ്ടമാകത്തില്ല. കാര്യം ഞങ്ങള് ഓൾറെഡി സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ളത് വരും ദിവസങ്ങളിൽ കിട്ടുന്നേ കിട്ടട്ടെ, ഞാൻ ദേശത്തോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ജനം ജീവനുള്ള ദൈവത്തെ അറിയണമെന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനെ അവർ ചുരുക്കത്തിൽ പറഞ്ഞൊരു വാചകമാണ് എന്നുള്ള സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം എന്ന വാക്കിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ അറിയുന്നതാണ് സുവിശേഷം. ഈ പെന്തക്കോസ്തുകാര് കൂടെ കൂടെ പറയുന്ന ഒരു വാചകമാണ് ജീവനുള്ള ദൈവം ജീവിക്കുന്നത്. ഇത് പുറത്തുള്ള ആളുകൾ കേൾക്കുമ്പോൾ ചില ആളുകൾ ഇന്നിക്ക് യൂമാൻ തന്നെ കൂടെ കൂടെ ജീവനുള്ള ജീവൻ ഇല്ലാത്ത ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ മറുപടി ഒന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ പൊതുവേദിയിൽ പറയാൻ അത് പാടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയേണ്ട കാര്യം ഇല്ല. കാര്യം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് പാടിക്കഴിഞ്ഞ ഒരു കാര്യമാണത്. പുള്ളി പാടിയിട്ടുണ്ട് കണ്ണു തുറക്കാത്ത, നിങ്ങൾ ആരും കേട്ടിട്ടില്ലേ? ഉണ്ട്, ഉണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ പുള്ളി അത് പാടി. അന്ന് ആരും പുള്ളി ഇരുട്ടടി അടിച്ചൊന്നുമില്ല, കാരണം ബോധമുള്ളവർക്കൊക്കെ അറിയാം പുള്ളി പാടിയത് ശരിയാന്നറിയാം. അതുകൊണ്ട് ഇന്നാണെങ്കിൽ ഇരുട്ടടി അടിച്ചാണ്, ഇന്ന് അങ്ങനെയുള്ള അണ്ണന്മാരുള്ള കാലമാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ബോധമുള്ളവർക്ക് മനസ്സിലായി അത് ശരിയാ, കണ്ണു ഉറക്കാത്തും കരയാനറിയാത്തും ചിരിക്കാനൊക്കെ ഉണ്ടെന്ന് ജനങ്ങൾക്ക് അറിയാമായി. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല, മറിച്ച് ജീവനുള്ള ദൈവം ആരാ അതിനെ സംബന്ധിച്ച് ചിലത് പറയേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാന് ഒരു തുണിക്കടയിൽ ഒരു തുണി മേടിക്കാൻ പോയി. അപ്പൊ അവിടെ വെച്ച് എന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഷമീർ കൊല്ലം എന്ന് പറഞ്ഞ ആളല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഞാന് പ്രസംഗങ്ങളൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ഞാൻ പറഞ്ഞു സന്തോഷം, ഒന്നുകൂടെയൊക്കെ ഒന്ന് പഠിക്കണ്ടേ എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നാ പഠിക്കണ്ടേ? ഈ ലോകത്തിലെ ജീവിതം കൊണ്ടൊന്നും കാര്യമില്ലല്ലോ, മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അത് വിട്ടിട്ട് എടുത്തതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതന്നെ അങ്ങനെ. ഞാൻ പറഞ്ഞു തുണിക്കട വെച്ച് പറയേണ്ട കാര്യമല്ലല്ലോ, നമ്പർ തരാം, വിശാലമായി പിന്നീട് സംസാരിക്കാം, വിശാലമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തു. പറഞ്ഞതിന്റെ താല്പര്യം എന്തുകൊണ്ടാണ് പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടിട്ട് ഈ ലോകത്തിൽ ആർക്കും വലിയ താല്പര്യമില്ലാത്ത കുട്ടിപ്പാടി കലമിലമിലാതെ തുള്ളിക്കളിച്ച് നടക്കുന്ന ഈ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ കൂടിയത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, എന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകൾ മോശക്കാരായതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ യോഗം നടത്തുന്ന പ്രിയ സഹോദരനും കുടുംബവും അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു ആളുകൾ ഈ പരിസരത്തുണ്ടാകാം, അവരൊക്കെ മോശക്കാരായതുകൊണ്ടോ ഇവിടുത്തെ ഓർത്തഡോക്സുകാരോ യാക്കോബക്കാരോ മർത്തോമക്കാരോ ഒക്കെ മോശക്കാരായതുകൊണ്ടോ പെന്തക്കോസ്തുകാർ മാത്രം മിടുക്കന്മാരായതുകൊണ്ടൊന്നും അല്ല ഈ അനുഭവത്തിലേക്ക് നമ്മൾ ആരും വന്നത്. അങ്ങനെയുള്ള ചിന്തയൊന്നും നമുക്കില്ല, തെറ്റിദ്ധാരണകൾ മാറ്റണം. കുറച്ചുകൂടി നല്ല ആളുകൾ പുറത്തുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ പക്ഷം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേ. ഒത്തിരി നല്ല ആളുകൾ, ഒത്തിരി നല്ല ആളുകളുണ്ട്, ദൈവത്തെ ഭയപ്പെടുന്ന ഒത്തിരി നല്ല ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ ആളുകൾ മോശക്കാരായതുകൊണ്ടല്ല, പിന്നെ എന്താ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സ്വാതന്ത്ര്യത്തിലേക്ക് ജനം നയിക്കപ്പെടണം. നയിക്കപ്പെടാതിരിക്കുന്നതിനൊരു കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് ചിന്തയിലേക്ക് വരാം. മത്തായി സുവിശേഷം 15 അധ്യായം അതിന്റെ 8 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു വാചകം ഒന്ന് വായിച്ചേ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് അധരം കൊണ്ട് ബഹുമാനിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പള്ളിയിൽ പോവുകയും ദൈവത്തെ ആരാധിക്കുമൊക്കെ ചെയ്യുന്ന ഒരു ജനസമൂഹം നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവര് മോശക്കാരല്ല. അവരുടെ അധരം കൊണ്ട് അവർ ദൈവത്തെ ബഹുമാനിക്കുന്നു. എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അപ്പൊ നോക്കേ, ഹൃദയത്തിൽ കർത്താവിനോട് ബന്ധമില്ലാത്തത് കൊണ്ട് ക്രിസ്തുമസ് വന്നാൽ ഒരു കുപ്പി എടുക്കും. അത് കർത്താവിനെ അറിയാനിട്ടല്ല, പ്രാർത്ഥിക്കാനിട്ടല്ല. അധരത്തിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥയുള്ള മനുഷ്യർ, അവരെ കുറ്റം പറയാൻ പറ്റുമോ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുറ്റക്കാരവരല്ല, ജനമല്ല കുറ്റക്കാര്. കർത്താവായ യേശു ക്രിസ്തു പോലും ജനത്തെ കുറ്റം പറഞ്ഞില്ല. പിന്നെ യേശു പറഞ്ഞത് ആരുടെ കുഴപ്പമാണെന്നൊന്ന് കേട്ട്, മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട്. ഒന്നുകൂടെ, മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കണ്ടോ, മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ജനം എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പൊ ജനം ഇങ്ങനെ ആകാൻ കാരണം ജനമല്ല, പിന്നെന്താ, ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ വലുതായിട്ട് മനുഷ്യർ പഠിപ്പിച്ചു വെച്ച ഉപദേശങ്ങളെ പഠിപ്പിക്കുന്ന പുരോഹിത വർഗത്തിനെതിരെയാണ് യേശു ശബ്ദം ഉയർത്തിയതെങ്കിൽ ഇന്ന് രാത്രി ദേശത്തോട് പ്രാരംഭത്തിൽ ഞാൻ വിളിച്ചു പറയാം, മാനുഷികമായ ഉപദേശങ്ങളല്ല ഇന്ന് രാത്രി നീ അനുസരിക്കേണ്ടത്. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനം, ആ വചനം അനുസരിച്ചാൽ നിനക്ക് ദൈവവുമായി ഹൃദയത്തിലൊരു ബന്ധമുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് അയാളികൾ മോശക്കാരായതുകൊണ്ടല്ല ജനം വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, വചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ സത്യങ്ങളിലേക്കാണ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധ വചനത്തിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം, ജീവനുള്ള ദൈവത്തെ അറിയണം. അതിനെന്ത് ചെയ്യണം? വ്യർത്ഥമായ കാര്യങ്ങൾ വിട്ടുകളയണം. വ്യർത്ഥമായ കാര്യങ്ങൾ ആരുമിടണം? ആരായാലും വിടണം. പെന്തക്കോസ്തുകാരിയായാലും വിടണം, പെന്തക്കോസ്തുകാരനായാലും വിടണം. അപ്പൊ പുറത്തുള്ളവരും വിടണം. എന്താണ് വിട്ടുകളയേണ്ടുന്ന കാര്യങ്ങൾ? ആരാണ് ജീവനുള്ള ദൈവം എന്നത് സംബന്ധിച്ച് അല്പം ധ്യാനിക്കാം. ആ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 14:1 മുതൽ നമ്മൾ വായിച്ചത്, 14:15 വായിച്ചത്. അതിന്റെ 1 മുതൽ വായിച്ചിട്ട് ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കി പോകാനാ. ഇക്കോനിയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ധ്യാനിച്ചു പോകാം. ഇക്കോന്യ എന്ന് പറഞ്ഞ ഒരു പട്ടണം, ആ പട്ടണത്തിൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലനായ പൗലോസും അവരെല്ലാവരും ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ചെന്ന് ഒരുമിച്ച് കൂടി പാരമ്പര്യം പറയുന്ന യഹൂദന്റെ പള്ളിക്കകത്ത് കയറി നസറത്തുകാരനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആമേൻ. യഹൂദന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇവനെ ക്രൂശിക്ക എന്ന് അലറി വിളിച്ച് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ അവനെ തള്ളിക്കളഞ്ഞ യഹൂദ വർഗത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഒരു നസ്രത്തുകാരനുണ്ടല്ലോ, അവൻ തന്നെയാണ് മശിഹ, അവൻ തന്നെയാണ് രക്ഷകൻ, അവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നുള്ള സുവിശേഷത്തിന്റെ സന്ദേശം അവർ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. അപ്പോഴെന്ത് സംഭവിച്ചു വായിക്കാം.
യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിക്കുവാൻ തക്കവണ്ണം സംസാരിച്ചു സംസാരിച്ചു. അപ്പോഴോ വിശ്വസിക്കാത്ത യഹൂദന്മാരോ, അപ്പൊ ഇത് ഇത് കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്. അത് അന്ന് മാത്രമല്ല ഇന്നും ഉണ്ട്. ഇതെല്ലാം കേട്ടാലും ഇതൊക്കെ ഞങ്ങൾ അത്ര കേട്ടതാണോ മാഷേ എന്ന ചിന്തയിലിരിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിൻപുറത്തും ഉണ്ട്. അതുപോലെ യഹൂദന്മാരുടെ നടുവിലും വിശ്വസിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. എന്നാ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞ് വിട്ടാ പോരെ? വിടൂല്ല വിടൂല്ല. പിന്നെന്താ അവര് ചെയ്തതെന്ന് അറിഞ്ഞ വായിച്ചേ. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സിനെ സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അപ്പൊ ഇങ്ങനെ ചെയ്യും. എടോ ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ താല്പര്യം ഇല്ലടോ എന്ന് പറഞ്ഞ് അങ്ങ് പോയാ പോരെ. പോരാ, എന്ത് ചെയ്തു? അവിടെ ഉള്ള മറ്റു ജാതിക്കാരായ ആളുകളെ ഇളക്കി ദൈവദാസന്മാരുടെ നേരെ വിട്ടെന്ന്. അങ്ങനെയുള്ള അണ്ണന്മാരും ഇന്നും ഉണ്ട് അല്ലേ. ഞാൻ കോട്ടയം ജില്ലയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ അരമന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ദേവലോകം അരമന. ഇനി ദേവലോകം എന്ന് കേട്ടുകൊണ്ട് മറ്റുള്ളവർ വേറൊന്നും ചിന്തിക്കരുത്. കോട്ടയത്തെ സ്ഥലപ്പേരാ പറഞ്ഞത്. ഇപ്പൊ എല്ലാം പറഞ്ഞു പോകണം, ഇല്ലെങ്കിൽ മുറിച്ചെടുത്തിടും. അങ്ങനത്തെ കാലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഞാൻ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ചെന്നു രണ്ടാം ദിവസം. അപ്പൊ ഞാൻ സംഘാടകരോട് ചോദിച്ചു, പുറത്തുള്ള സഹോദരങ്ങൾ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടോ അതോ പെന്തക്കോസുകാർ മാത്രമാണോ? അപ്പൊ പറഞ്ഞു, അല്ല, പുറത്ത് നാല് ചുറ്റും ഞങ്ങൾ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഒരെണ്ണം ഇന്നലെ ഞങ്ങൾ ഒന്ന് അഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അത് എന്നെ അങ്ങനെ? അന്നേരം പറഞ്ഞു, അതൊരു പള്ളിയുടെ നേരെ ഇരുന്നതാ. ഇപ്പൊ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിഷപ്പ് പുരോഹിതൻ സംഘാടകനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങോട്ട് വച്ചിരിക്കുന്ന ഗോളാമ്പിയെ അഴിക്കുന്നോ അതോ ഞാൻ ഇവിടുത്തെ ബി ജെ പി പിള്ളേരെ അങ്ങോട്ട് വിടണോ എന്ന്. ഇപ്പൊ പുള്ളിയുടെ അണ്ടറില്ല ഇത് ഇരിക്കുന്നെന്നുള്ള രീതിയിൽ പറഞ്ഞതാരാ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാ. പറഞ്ഞതാരാ? യേശു ക്രിസ്തുവിന്റെ പുരോഹിതന്മാരെന്ന് അഭിമാനിച്ച് നടക്കുന്നവരുടെ വാക്കുകളാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ സംഘാടകരോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ ഈ ചാകാൻ മെനക്കെട്ട് നടക്കുന്നവന്, അതുകൊണ്ട് മറുപടി ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പരിപാടി അന്നുകൊണ്ട് വിശ്വസിക്കാത്ത യഹൂദന്മാർ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ജാതികളുടെ മനസ്സ് ഇളക്കി കുത്തിത്തിരിപ്പ് ഇവിടെ കണ്ടോടാ അവൻ പറയുന്ന കേട്ടോ, ഇങ്ങനെ ഇളക്കി വഷളാക്കുന്ന ഒരു പരിപാടി മൂപ്പിച്ചു കൊടുക്കുക എന്ന് പറയും മലയാളത്തിൽ. അങ്ങനെ ഇളക്കി വഷളാക്കി. അടുത്ത വാക്ക്, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്ത് ആ കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പം ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, എങ്ങനെയൊക്കെ അത്രയൊക്കെ മൂപ്പിച്ചാലും പരിശുദ്ധാത്മാവകത്തുള്ള ദൈവദാസന്മാര് ഈ മൂപ്പിക്കലൊന്നും കണ്ടിട്ടേച്ച് പോകുന്നവരൊന്നുമല്ല. അവൻ ഞങ്ങളെ മസിൽ പവറിന്റെ ബലത്തിലല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത്. സകലത്തെയും നിർമ്മിച്ച ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ അനുഭവം പ്രാപിച്ച ദൈവം ഞങ്ങളാണെങ്കിൽ മൂപ്പിക്കലൊന്നും കണ്ടിട്ടേച്ച് പോകുന്നവരല്ല. അവിടെ തന്നെ വളരെ കാലം പാർത്ത് പ്രാഗൽഭ്യത്തോടെ കർത്താവിനെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് ഓലപ്പാമ്പൊന്നും കാണിച്ച് ഓടിക്കാമെന്ന് ഒരണ്ണന്മാരും വിചാരിക്കണ്ട എന്ന് ചുരുക്കം. ആമേൻ. അപ്പൊ പറഞ്ഞു, അവര് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാചകം, അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന്. കർത്താവ് അവരോട് വചനത്തോട് സാക്ഷി നിന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അതിനെക്കുറിച്ച് പിന്നാലെ പറയേണ്ടതുണ്ട്. അടുത്ത വാക്ക്, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലും. അപ്പൊ അങ്ങനെയും ഉണ്ട്, ആ കാലത്തും ഉണ്ട്, ഈ കാലത്തും ഉണ്ട്. ഒരനുഭവം പറയാം. തിരുവനന്തപുരത്തിനടുത്ത് പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലം, പാലോടിനടുത്ത്, ഞാൻ അവിടെ ഒരു പരസ്യയോഗത്തിൽ ഒരു ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ കവലയിൽ പ്രസംഗിക്കുന്നു. പ്രസംഗം തുടങ്ങിയ പാട്ട് തുടങ്ങി പ്രസംഗമായ സമയം മുതൽ ഒരുത്തൻ എന്റെ നേരെ മുമ്പിൽ വന്നതുകൊണ്ട് ഇച്ചിരി കള്ളൊക്കെ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ ആടി 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 അവൻ എന്റെ മുമ്പിൽ നിന്ന് ഗോഷ്ഠി കാണിക്കാൻ തുടങ്ങി. ഞാൻ തിരിഞ്ഞു നിന്ന് പ്രസംഗിച്ചു. അപ്പൊ പുള്ളി കറങ്ങി അവിടെ വന്നു. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നു. അപ്പൊ കറങ്ങി ഇപ്പുറത്ത് വന്നു. അങ്ങനെ നിന്ന് നിന്ന് ഞാൻ ഒരു പ്രസംഗം പറയുമ്പോൾ തിരിച്ചിവൻ ആക്ഷേപം പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് ഇത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ
ആ ബസ് സ്റ്റോപ്പിൽ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷ സഹോദരന്മാരും ലോഡിംഗ് തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള കുറെ സഹോദരന്മാർ അവിടെ ഉണ്ട്. കുറച്ചു നേരം അവരിത് നോക്കിയിരുന്നേച്ച് അവരെഴുന്നേറ്റ് വന്നു, ഇവനെ പിടിച്ച് കഴുത്തിന് പിടിച്ച് നേരെ മതലിലോട്ട് കൊണ്ടുവച്ചിട്ട് പറഞ്ഞുവിടാ, നീ മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറഞ്ഞു. അവരെന്നാ ചീത്ത വല്ലതാണോ വിളിച്ചു പറയുന്നത്? അവർ നല്ല കാര്യമല്ലേ പറയുന്നത്? നിനക്ക് എന്നാടാ കുഴപ്പം? നീ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിന്നെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ ചെറുപ്പക്കാർ തന്നെ വന്ന് ഇവനെ ചുമന്നുകൊണ്ട് പോയി. ഇപ്പൊ രണ്ടു പക്ഷം അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട് അന്നും. അപ്പൊ ഒരു കൂട്ടം ശിഷ്യന്മാരുടെ പക്ഷത്തും ഒരു കൂട്ടം യഹൂദന്റെ പക്ഷത്തുമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ വായിച്ചത്. വായിച്ചാട്ടെ. അവരെ അപമാനിക്കുവാനും, അപ്പൊ ഒരു കൂട്ടം ആളുകള് ഇവർക്കെതിരായി നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിക്ഷഗണത്തെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോ നിക്കട്ടെ നിക്കട്ടെ. പെന്തക്കോസ്തുകാരുടെ ദൂത് പറയാം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, സത്യവചനത്തിൽ അല്പം പോലും മായം ചേർക്കാതെ പ്രസംഗിച്ച, ഒന്നാം നൂറ്റാണ്ടിലെ കർത്താവിന്റെ ശിഷ്യഗണത്തിന് ലഭിച്ച ട്രോഫികളാണ് വായിച്ചത്. എന്താ? അപമാനം, കല്ലേറ്, അക്രമം. യഥാർത്ഥ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർക്ക് അന്നും കിട്ടുന്ന ട്രോഫി ഇതാണ്, ഇന്നും കിട്ടുന്ന ട്രോഫി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പരാതിയും ഇല്ല. നാട്ടിൽ ചില ആളുകൾ ചോദിക്കും, ഓ നിങ്ങളുടെ ഒരു പാസ്റ്റർ അവിടെ ഇട്ട് തല്ലിക്കൊന്നു, നിങ്ങളുടെ ഒരു പാസ്റ്റർ അവിടെ കല്ലെറിഞ്ഞു, നിങ്ങളുടെ സുവിശേഷകന്മാരെ വടക്കേ ഇന്ത്യയില് പിന്നെ അടിക്കുന്നു ഇടിക്കുന്നു, അപ്പോഴൊക്കെ നിങ്ങളുടെ ദൈവം എന്തിയെന്ന് ചോദിച്ചാൽ, എടോ മനുഷ്യ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ആ കാലഘട്ടത്തിൽ ലഭിച്ച ട്രോഫിയായത് ഇത് ഇന്നും സത്യമായി ദൈവത്തെ സേവിക്കുന്നവർക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് കിട്ടാത്തത് ഈ വചനത്തെ കച്ചവടമാക്കിയ ചില അണ്ണന്മാരുണ്ട്, അവർക്കിതൊന്നും വിഷയമല്ല. അവരിങ്ങനെ സ്റ്റേജുകളിൽ മായക്കാഴ്ചകളും മാജിക്കുകളും നടത്തി ജനത്തെ പറ്റിക്കുന്ന കുറെ കൂട്ടങ്ങൾ ഞങ്ങളുടെ ഇടയിലും കയറിപ്പോയി. ക്ഷമിക്കണം, ഞങ്ങൾ ഖേദിക്കുന്നു, നിവൃത്തിയില്ല. എന്നാൽ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവദാസന്മാർക്ക് അന്ന് ഇന്നും കിട്ടുന്ന ട്രോഫി ഇതൊക്കെ തന്നെയാണ്. അപമാനമുണ്ട്, കല്ലേറുണ്ട്, അക്രമമുണ്ട്, ഇതൊക്കെ ആയിട്ടാണ് കർത്താവിന്റെ വേല തുടങ്ങി വെച്ചത്. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അന്ന് അന്നത്തെ ദൈവസഭയും ദൈവദാസന്മാരും ഇതൊക്കെ കേട്ടാൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കേട്ടോ, എന്നാ നിങ്ങളുടെ അനക്കമൊന്നും ഇല്ലല്ലോ, സ്തോത്രം. കാരണം അവർ പ്രാപിച്ച പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവായിരുന്നു. ഞാൻ പെന്തക്കോസ്തുകാരോട് പറയാം, ഈ പള്ളിക്കകത്ത് കയറി പാ കാണുമ്പോൾ വരുന്ന ആത്മാവിനെയൊക്കെ ഒന്ന് പരിശോധിക്കണം. പുറത്തിറങ്ങി വാ തുറന്ന ഒരുത്തിനോട് സുവിശേഷം പറയാ, മുട്ട് പിറക്കിയ ഉശാന്താടിയും തൊപ്പിയും കണ്ട ഒട്ടും പറയൂല, പേടിയ എന്നാ മിണ്ടാത്ത. ബസിന്റെ അകത്ത് കയറി അത് പേടി. പാ കണ്ടു കഴിഞ്ഞ് ആത്മാവ് വരുന്ന വിറക്കം കാണണം, അതൊന്നും പരിശുദ്ധാത്മാവല്ല. ആമേൻ. യഹൂദന്മാരെ പേടിച്ച് കഥകടച്ച് അകത്തിരുന്ന ശിഷ്യഗണം പുറത്തിറങ്ങി ധൈര്യത്തോടെ പ്രസംഗിച്ചപ്പോൾ ആമേൻ ജനം, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ജനം അവരുടെ ധൈര്യം കാണുകയാലും ഉണ്ടോ, പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ ആദ്യം മാറേണ്ടത് ഭയമാണ്. ഇനി ഒരു രംഗം പറയാം, ബൈബിളിൽ ഉള്ളതാ. ഇനി ഈ ജംഗ്ഷനിൽ ഈ നാമം മിണ്ടരെന്ന് പറഞ്ഞ് അടുപ്പിച്ച് വിട്ടയച്ചു അല്ലേ ദേവാസനെ, അടുപ്പിച്ച് വിട്ടയച്ചു. വായിച്ചിട്ടുണ്ടോ എവിടെ? അതൊക്കെ വായിക്കാറുണ്ടോ? അടുപ്പിച്ച് വിട്ടയച്ചു. കർത്താവിന്റെ നാമം നിമിത്തം രണ്ട് കിട്ടിയപ്പോൾ സന്തോഷത്തോടെ അവര് സ്തോത്രം പറഞ്ഞു പോയി. പക്ഷെ അടുത്ത വാക്യം എന്തെന്ന് നിങ്ങൾക്കറിയാവോ? പിന്നെ അവർ വീട് തോറും വിടാതെ അവനെ ക്രിസ്തു എന്ന് സുവിശേഷിച്ചു. കേട്ടോണേ, ചില്ലറ കാര്യമല്ല. ജംഗ്ഷനി മണ്ടരെന്ന് പറഞ്ഞ് അടി കൊടുത്തു, പിന്നെ വീട് കയറാൻ തുടങ്ങി. ഇന്നായിരുന്നെങ്കിലോ പറ 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 പാസ്റ്റർ വേറെ പി ഡി ജോസഫ് പാസ്റ്ററായി പന്തളം ജംഗ്ഷനി വെച്ച് രണ്ട് അണ്ണന്മാരെ അടിച്ചിട്ട് പറഞ്ഞു, ഇനി ജംഗ്ഷനി മണ്ടരെന്ന് പറഞ്ഞു, ഈ മാപ്പിടങ്ങും പ്രസംഗിച്ചേക്കല്ലെന്ന് പറഞ്ഞു രണ്ടടി കൊടുത്തു വിട്ടു. പിറ്റേ ദിവസം വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം വരുന്നു, നമ്മുടെ എല്ലാം കയ്യിൽ പി ഡി ജോസഫ് പാസ്റ്ററൊക്കെ മർദ്ദന്റെ മേറ്റു, പന്തളം ജംഗ്ഷനിൽ വെച്ച് ചില അണ്ണന്മാരടിച്ചു, ഇനി ഇവിടെ പ്രസംഗിക്കരുത് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞു. കാട്ടുതീ പോലെ പടർന്നു, എല്ലാവരും ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി. മൂന്നാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പി ഡി ജോസഫ് പാസ്റ്റർ വീട് തോറും കയറാൻ തുടങ്ങിയെന്നും പറഞ്ഞ് അവർ കാല് രണ്ടും തല്ലി ഓടിച്ച് ആശുപത്രിയിലാക്കി. അതേ വാർത്ത വീണ്ടും ബെന്തിക്കോസുകാരുടെ കയ്യിലോട്ട് വന്നു. എന്താ പറയുക? പറ, നിങ്ങൾ പറ,
മിണ്ടുന്നില്ല. നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ അവർ മാന്യത ഉള്ള ചെറുപ്പക്കാരായതുകൊണ്ടല്ലേ അന്ന് വാണിംഗ് കൊടുത്ത് വിട്ടത്. എന്നിട്ട് ഇങ്ങേർ പിന്നെയും വീട് തോറും കയറി തല്ലി മേടിക്കേണ്ടതല്ലേ? പരിജ്ഞാനം വേണമെന്ന്. അതേ സംഭവം ഇന്ന് ആരെങ്കിലും ഉള്ള കഥയായി പറഞ്ഞത്. എല്ലാവരുടെയും അനക്കം പോയി. എടുക്കപ്പെട്ടോ സ്തോത്രം. ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പ്രസംഗിക്കാൻ വരുമ്പം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്തുകാരും ഒന്നും പറയില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, സുവിശേഷം പറയാനായി ഇരിക്കുന്നേ. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ നേരെ സഞ്ചരിക്കുക. കർത്താവിന്റെ നാമം നിമിത്തം ഒരു നിന്ന അനുഭവിച്ചു, പരിഹാസം അനുഭവിച്ചു, മർദ്ദനം പറ്റി, ഇതൊന്നും അന്താരാഷ്ട്ര പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. ആമേൻ. തല്ലുന്നവന്മാരും ആരോഗ്യവും അസുഖവും ഉള്ളവന്മാരെല്ലാം തല്ലിക്കൊണ്ടിരിക്കും. ആമേൻ. കാരണം ഇവർക്ക് യാഥാർത്ഥ്യം അറിയത്തില്ല. തിരിഞ്ഞിന്നറോ അറ്റ അടി കൊടുത്താൽ ഇവനെ കാലേ വാരി പിത്തിയിലോട്ടടിക്കാൻ ആർജവും ആണത്തൊന്നില്ലാഞ്ഞിട്ടല്ല നിന്നുകൊള്ളുന്നതെന്നൊന്നും യവന്മാർക്ക് അറിയത്തില്ല. പിന്നെന്താ, മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം അകത്തുള്ളത് കൊണ്ട് ദൈവദാസന്മാർക്ക് ഇവിടെ കിട രണ്ട് തല്ലുകൊള്ളുന്നു, അന്താരാഷ്ട്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ തല്ലുന്നവനും കൊല്ലുന്നവനും ഒന്നോർത്തിരിക്കണം. നീ തല്ലിയും തല്ലിയും കൊന്നും 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 തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചത്ത് 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 ജയിച്ചുകൊണ്ടിരിക്കുന്ന മാർഗത്തിലാണ്. ആമേൻ. ക്രൂശിനെ കയറ്റി കൊന്നു കളഞ്ഞവന്മാർ പറഞ്ഞു, തീർന്നു, ഇതേ പരിപാടിയെല്ലാം അവസാനിച്ചു, പടം മടക്കി, ഇതേ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, തീർന്നു, തോറ്റു തോറ്റു തോറ്റുപോയെന്ന് ലോകം പറഞ്ഞപ്പോൾ ലോകത്തെയും ജയിച്ചു, മരണത്തെയും ജയിച്ചു, പാതാളത്തെയും ജയിച്ചു, വിഷാദിനെയും ജയിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് ജയിച്ചു. ആ മേന്നിട്ട് പറഞ്ഞു, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ ഇനി എന്റെ കൈവശമാ. ലോകം നിന്നെ നോക്കി തോറ്റെന്ന് പറയുമ്പോഴാണ് നീ ജയിക്കുന്നത്. അത് പാവപ്പെട്ട ഉപദേശിമാരെ നെഞ്ചത്ത് പിടിച്ച് തല്ലിയെന്ന് പറഞ്ഞല്ല നീ ജയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അതൊന്നും മാറ്ററല്ല. പക്ഷെ ദൈവമക്കളെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഒരു ദൈവദാസന് പ്രതികൂലമുണ്ടായാൽ കൂടെ നിൽക്കണം. മനസ്സിലായോ? പരിജ്ഞാനമില്ലെന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തി കളയി വന്നേ. സ്തോത്രം. തിരിച്ചു വരാം. അവരെ കല്ലെറിയുവാനും അപമാനിക്കുവാനും അക്രമിക്കുവാനുമായി അവർ വട്ടം കൂടിയപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ തീരുമാനിച്ചു, അക്രമത്തിന്റെ മാർഗം നമുക്കുള്ളതല്ല. സ്തോത്രം. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളെ കൂട്ടുദൈവദാസന്മാരൊക്കെ പല വേദികളിൽ പബ്ലിക്കായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഞങ്ങളുടെയൊക്കെ സഭകളിൽ ഇവിടുത്തെ പോലീസ് അധികാരികൾ റെയ്ഡ് നടത്തണമെന്ന് പബ്ലിക്കായി പറയാറുണ്ട്. ഒരു പേനാക്കത്തി പോലും കിട്ടാത്ത ഒരിടമുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന ദൈവവും ഞങ്ങളുടെ ആലയത്തിലാണ്. ആമേൻ. അല്ലേ? ഇവിടെ ബോംബും വടിവാളും കടാരം ഒന്നും കൊണ്ടല്ല പ്രാർത്ഥിക്കുന്ന ദൈവസഭകൾ ഇവിടെ പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനകത്ത് കയറി അടിക്കുന്ന അണ്ണന്മാർ വിവരം അറിഞ്ഞേന്. ആമേൻ. അതുകൊണ്ട് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഏതൊരു രാജ്യത്തും ഏതൊരു ദേശത്തും പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളൊന്നും സമൂഹത്തിന് ദോഷക്കാരല്ല, സമൂഹത്തിന് ദോഷം വരുത്തുന്നവരല്ല, അക്രമത്തിന്റെ മാർഗം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പറഞ്ഞു, അക്രമത്തിന്റെ മാർഗം നമുക്കില്ല, നമുക്കിവിടുന്ന് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു അക്രമത്തിന് ഭാവിച്ചപ്പോൾ അടുത്ത വാക്ക് വായിച്ചേ. അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് അവരത് മനസ്സിലാക്കി. എന്നീ ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശം ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ഓടിപ്പോയി. നിക്കട്ടെ നിക്കട്ടെ, ഓടിപ്പോയി 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 ഓടിപ്പോയിട്ട് അവിടെ ചെന്ന് കപ്പലണ്ടി കച്ചവടം നടത്തിയെന്നാണോ? പിന്നെന്താ വായിച്ചൂടെ? അവിടെ സുവിശേഷം അറിയിച്ചു പോകും. അതാ പരിശുദ്ധാത്മാവാകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം. അവരെ എവിടെ കൊണ്ടിട്ടാലും അവർ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കും. പ്രണങ്ങത്തിലെ ഒരു കാര്യം പറയാം, പറയട്ടെ. പരിശുദ്ധാത്മാവാകത്തുള്ള ദൈവദാസന്മാരുടെ ലക്ഷണമായി ഇപ്പൊ പറഞ്ഞത്, അവരെ എവിടെ കൊണ്ടിട്ടാലും അവരെന്ത് ചെയ്യും? സുവിശേഷം പറയും. എന്നാൽ പരിശുദ്ധാത്മാവാകത്തില്ലാത്തവന്റെ ലക്ഷണം, അവനെ സ്ഥലം മാറ്റിയാലും പോകൂല. നിങ്ങൾ പിണങ്ങി അട്ട കടിച്ചു പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കും, പോകൂല. പിന്നെന്തെല്ലാം മേളമായി ഇവരെ പറഞ്ഞു വിടാൻ. എന്നാൽ പരിശുദ്ധാത്മാവാകത്തുള്ള ദൈവദാസന്മാരാണെങ്കിൽ അവര് പറയും, എന്നെ വേലയ്ക്ക് വിളിച്ചത് വ്യക്തിയല്ല, എന്നെ വേലയ്ക്ക് വിളിച്ചത് സംഘടനയല്ല, എന്നെ വേലയ്ക്ക് വിളിച്ചത് പ്രസ്ഥാനമല്ല, എന്നെ മഹത്വകരമായ വേലയ്ക്ക് വിളിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ എവിടെ ചെന്നാലും ഞാൻ എന്റെ കർത്താവിന്റെ വേല ചെയ്യും, ദൈവം എന്റെ കൂടെ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏത് തെരുവിലും നിൽക്കാൻ മടിയില്ലാത്തവനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അഭിഷിക്തന്മാർ. ആമേൻ. എന്താ ഇത്? ചുമ്മാ ആവേശത്തിന് തള്ളിവിടുന്നൊന്നുമല്ല, ഞങ്ങളൊക്കെ അങ്ങനെ പ്രസംഗിക്കുന്നവരാ. ഇവിടുത്തെ സംഘടനകളെല്ലാം മല്ലു പിടിച്ചിട്ടും
ഇന്നും ഈ തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ കഴിയുന്ന എന്താ? സുവിശേഷ വേലയ്ക്ക് വിളിച്ചത് ദൈവമാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. സംഘടനയും സൂപ്രണ്ടിനെയും പ്രചാരം പ്രസാദിപ്പിക്കാൻ ഒന്നും പ്രസംഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അല്ലാത്തവർ കിടന്ന് വിഷമിക്കുന്ന കണ്ടിട്ടില്ലേ? അരമണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്താൽ 15 മിനിറ്റ് സൂപ്രണ്ടിന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, വിദേശത്തായിരിക്കുന്ന മക്കളെ, അവരുടെ കുഞ്ഞുങ്ങളെ ഒക്കെ പുകഴ്ത്തിയിട്ട് 15 മിനിറ്റ് കളയാൻ പറ്റുള്ളൂ. നമുക്ക് അതിനൊന്നും നേരമില്ല. ആമേൻ. മനസ്സിലായോ? അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക്, ദൈവദാസന്മാർക്കൊരു ഒരു ധൈര്യത്തിന് വേണ്ടി പറയുക, വേലയ്ക്ക് വിളിച്ചോ ദൈവമാണെന്ന ബോധ്യം ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഒന്നും കുലുങ്ങണ്ട, ധൈര്യത്തോടെ മുന്നോട്ട് പോക്കോണം. കർത്താവ് കൂടെ ഉണ്ടാവും. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. സ്തോത്രം. അപ്പൊ അവിടെ പോയി സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്ക്, അപ്പോഴവിടെ ഒരു സംഭവം നടന്നു. അതാണ് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരിക. അമ്മയുടെ ഗർഭം മുതൽ, ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ അവിടെ ഇരുന്നിരുന്നു. അവൻ പൗലോ സംസാരിക്കുന്നത്, പൗലോ ശ്ലീഹ ദൈവവചനം പ്രസംഗിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. അവനിങ്ങനെ ശ്രദ്ധയോടെ വചനം കേട്ട് ഇങ്ങനെ ഇരിക്കുക. സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. ദൈവദാസന്മാരും ദൈവമക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗം. അവർ പ്രസംഗം കേട്ടുകൊണ്ട് അവനിങ്ങനെ ഇരിക്കുന്ന ശ്രദ്ധയോടിരിക്കുന്നത് പൗലോ ശ്ലീഹ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു. ഇവൻ വചനം കേൾക്കാൻ ഇരിക്കുന്ന അവന്റെ ആ മട്ട് കണ്ടിട്ട് സൗഖ്യം പ്രാപിക്കാനുള്ള ഒരു വിശ്വാസം അവന്റെ അകത്ത് രൂപപ്പെടുന്നുണ്ടെന്ന് പ്രസംഗിക്കുന്നവനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? പ്രസംഗിക്കുന്ന ദൈവദാസൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞു. ആ കേട്ടുകൊണ്ടിരിക്കുന്നവന്റെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസം രൂപപ്പെട്ടു വരുന്നുണ്ട് ദൈവത്തോട് എന്ന് ആത്മാവിൽ മനസ്സിലായിട്ട് അവൻ പറഞ്ഞു. പൗലോസ് ശ്ലീഹ പറഞ്ഞു, വായിച്ച്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇന്ന് രാത്രി ദൈവിക രോഗസൗഖ്യം വെളിപ്പെടുന്നത്, ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം ദൈവിക രോഗസൗഖ്യം വെളിപ്പെടുന്നത്. ഏതൊരു കാലഘട്ടത്തിലും ആ ദൈവിക സൗഖ്യം വെളിപ്പെടും. ഞാനിത് എടുത്തു പറയാ, എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൊറോണ വന്നപ്പോ നിങ്ങളുടെ ദൈവം എവിടായിരുന്നു? പിന്നെ ഞങ്ങളുടെ ദൈവം ശരി, ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ചോദിക്കുന്ന ചോദ്യം കേട്ടാത്തൊന്നും ഞങ്ങളുടെ ദൈവം ഇല്ലായിരുന്നു, പിന്നെ നിന്റെ ഉണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ കൊറോണ വന്നപ്പോ ദൈവം എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി പറയാം, ഈ ബൈബിളിലെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവിക സൗഖ്യം, രോഗശാന്തി എന്നൊക്കെ പറയുന്നത് ഇന്ന് ഈ സ്റ്റേജുകളിൽ കുറെ കൃമികീടങ്ങൾ കാണിച്ചു കൂട്ടുന്ന മാജിക് പരിപാടി പോലെ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ ഒരു വിശ്വാസം വർദ്ധിച്ചു വന്നാൽ ആ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ദൈവം അവന് കൊടുക്കുന്ന ദൈവിക കൃപയാണ് അവന്റെ മേൽ വെളിപ്പെടുന്ന രോഗസൗഖ്യം. പ്രസംഗകന്റെ പോക്കറ്റിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന പരിപാടി അല്ല ദൈവിക സൗഖ്യം. ഞങ്ങൾക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. 1st century ഞങ്ങളുടെ പിതാക്കന്മാർ വേദികളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകളിൽ രോഗശാന്തി സംഭവിച്ചിട്ടുണ്ട്, ഭൂതങ്ങൾ അലറി ഓടിയിട്ടുണ്ട്, കൃപാവര ശുശ്രൂഷകൾ വെളിപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതൊന്നും ഇവർ പോക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് എറിഞ്ഞുകൊടുത്തതായിട്ടല്ല അവർ ചെയ്തത്, മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി വെളിപ്പെടുത്തിയപ്പോൾ ആ വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം ചെയ്ത പ്രവൃത്തികള് അത് ഇന്നും ദൈവം ചെയ്യേണ്ട ഇടങ്ങളിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ പലപ്പോഴും അത് കാണുന്നില്ലെന്ന് ചോദിച്ചാൽ, ഈ വചനത്തെ അല്ലെങ്കിൽ ഈ ദൈവിക സൗഖ്യത്തെ സ്വന്തം അക്കൗണ്ടിൽ കിടക്കുന്നതായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കുറെ മാജിക്കുകാരന്മാർ സ്റ്റേജിൽ കയറി ഇതിനെ വിൽപ്പനച്ചരക്കാക്കി കളഞ്ഞു. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് പറയുന്നതിൽ. പക്ഷെ പൊതുസമൂഹത്തോട്, എന്നെ പോലുള്ള ദൈവദാസന്മാർ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ ഇനിയെങ്കിലും പറയാൻ ആർജവം കാണിക്കണം, ഇത്തരക്കാർക്ക് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയണം. കാരണം പൊതുജന ഇതിനെ എല്ലാം വിലയിരുത്തുന്നത് ഇതെല്ലാം ബന്ദിക്കോസാണ്. അല്ല അല്ല അല്ല, പന്തക്കോസ്തൽ അനുഭവത്തിൽ നിലനിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളുമായിട്ട് ഇത്തരം കീടങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. എന്താ വാസ്, അത് പറയണ്ട. ഇനിയെങ്കിലും യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ നടുവിൽ വികലമായി അവതരിപ്പിച്ചുകൊണ്ട് യേശു കഷണ്ടി മുടികളിപ്പിക്കുന്നു, പല്ലിന്റെ പോടടയ്ക്കുന്നു, ചേച്ചിയുടെ തലയിൽ മുടികൾ നിൽക്കുന്നു, ചേച്ചിയുടെ പല്ലിന്റെ ബോർഡടയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യേശു ക്രിസ്തുവിനെ വികലമായി അവതരിപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു വിധമാകുന്ന മീഡിയകളിലുമൊക്കെ
പൊതുജനം എടുത്തിട്ട് കളിയാക്കി പരിഹസിക്കുന്ന നിലയിലേക്ക് ഇങ്ങനെ പോകുന്ന ഇത്തരം ശുശ്രൂഷകളും ഇങ്ങനെ പോകുന്ന ഇത്തരം പഠിപ്പിക്കലുകളൊന്നും പന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്ന പിതാക്കന്മാരോ ദൈവദാസന്മാരോ പഠിപ്പിച്ചു വിടുന്നതല്ലെന്നും ഇതുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ലെന്നും ഇനിയെങ്കിലും എന്തേ പറഞ്ഞുകൂടാ? ആമേൻ. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കാറുണ്ടോ? പറ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരാരെങ്കിലും സഭകളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നവരാണോ? അല്ല. പിന്നെ എന്തേ ഇത് പറഞ്ഞുകൂടാ? പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ദിവസം ഈ കൊറോണ വന്നതുകൊണ്ട് കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ അങ്ങ് വീഡിയോയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമ്പോൾ അന്യഭാഷ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുക, കർത്താവ് എന്നോട് പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഇവക്കൊന്നും കെട്ടിയോമാരില്ലേ, നമ്മൾ ചിന്തിച്ചു പോവുക. എടുത്ത് മർദ്ദോമാക്കാരും യാക്കോബക്കാരും എല്ലാം അവരുടെ ഗ്രൂപ്പിൽ കൊണ്ടിട്ട് ആലക്കി പരിഹസിച്ച് കളിയാക്കി, എന്തിനാ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? ദൈവദാസന്മാർ ഇത് പറയാൻ ആർജവം കാണിക്കുന്നേ, ഞങ്ങളൊന്നും സഭകളിൽ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന്റെ വരവിന് ആ ജനത്തെ ഒരുക്കുക എന്നുള്ളതാ. ഞങ്ങൾ ഇത്തരം വിക്രിയകൾ പഠിപ്പിച്ച് ഇറക്കുന്ന കൂട്ടങ്ങളല്ലെന്ന്. സ്തോത്രം. ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല. ഇത് പറയണം, ഞങ്ങൾ ദൈവിക രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ദൈവിക രോഗശാന്തി വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം ചെയ്യുന്നതാണ്, അതിന്റെ മഹത്വം ദൈവത്തിനാണ്. അതിന്റെ കോളർ പിടിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾക്കും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു വിശ്വാസത്തിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ ഇവിടുത്തെ ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളിൽ സൗഖ്യം നടക്കാം. അതിന്റെ പേര് നാളെ ഷമീർ കൊല്ലം പ്രസംഗിക്കുന്നിടത്തെല്ലാം നിങ്ങൾ വണ്ടി വിളിച്ചു വന്ന് സാക്ഷ്യം പറയണമെന്ന നിർബന്ധം വേദപുസ്തകത്തിന് ഇല്ലെന്ന്. സ്തോത്രം. അങ്ങനെ വരുന്നിടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പറ്റിയാൽ അതുകൊണ്ട് പറയുക. കാലം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ജനം സുവിശേഷത്തിലേക്ക് വരാത്തതിന് ഒരു കാരണം ഇതൊക്കെയാണെന്ന്. ജനങ്ങളെല്ലാം പെന്തിക്കോസായിട്ടാ കാണുന്നത്. അല്ലല്ല, വചനപ്രകാരമുള്ള പന്തക്കോസ് അനുഭവത്തിൽ നിൽക്കുന്നവരാണ് ഇതിന്റെ അകത്തിരിക്കുന്നവര്. ഞങ്ങൾ ആരും ഇത്തരം വിക്രിയകളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, ഇത്തരം കാര്യങ്ങളെ പഠിപ്പിച്ചിറക്കുന്നവരല്ല. ഇതിനൊന്നും ദൈവസഭയുമായി ബന്ധമില്ല. ഇത്രയും പറഞ്ഞു വിടുക. അപ്പൊ കേൾക്കുന്നവന്റെ അകത്ത് ആ കേൾക്കുന്ന വചനവും ആ വെളിപ്പെടുത്തുന്ന ദൈവവുമായിട്ടൊരു ബന്ധം, ആ ബന്ധം അങ്ങോട്ടുണ്ടായി. ആ ബന്ധത്തിലിരുന്ന ആളുകൾക്ക് കൊറോണ സമയത്തും ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. എത്ര അനുഭവം വേണം? കൊറോണ വന്നപ്പം ദൈവം എന്ത് ചെയ്ത് ചോദിച്ചു, എടോ മനുഷ്യന്മാരെ ഇനി ഈ ആശുപത്രിയിലോട്ട് കൊണ്ടുവരണ്ട, ഇവിടെ സ്ഥലമില്ല, ഇവിടെ അതിന് ഒരു മരുന്നില്ല, നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് കഥകടച്ചിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്ത് കഥകം ജനനം അടച്ചിട്ട് മുട്ടുമേലിരുന്നിട്ട് ദൈവമുഖത്തേക്ക് നോക്കി മാത്രം സൗഖ്യം പ്രാപിച്ച് അനേക എണ്ണം മരിച്ച് കുഴിയിലടക്കപ്പെട്ടപ്പോൾ മരിക്കാതെ ഒരു മരുന്ന് കഴിക്കാനില്ലാതെ പാരസെറ്റമോളം കഴിച്ച് വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് ദൈവിക സൗഖ്യം പ്രാപിച്ച് പുറത്തു വന്ന നൂറുകണക്കിന് ആളുകളുടെ സാക്ഷ്യം ഇതിനോടകം കേട്ട് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ദൈവിക സൗഖ്യത്തിനും ദൈവിക പ്രവർത്തിക്കും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിന്റെ പേരിൽ കച്ചവടം നടത്തുന്നവർ അത്തരം വഴികൾ അടച്ചു കളഞ്ഞു എന്നേ പറയാനുള്ളൂ. ഖേദമുണ്ട്. സ്തോത്രം. അവൻ കർത്താവിന്റെ സൗഖ്യം അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ എന്താ വായിച്ചത്? അവൻ ക്ഷണത്തിൽ വായിച്ച ദൈവാസന, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നു. അപ്പൊ നിങ്ങള് ദൈവമക്കളെ എല്ലാം കുറ്റമാണെന്ന് ധരിക്കല്ലേ, ദൈവിക സൗഖ്യം ദാ ഇങ്ങനാന്നൊന്ന് പഠിച്ചാ മതി. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് മുടന്തനായവനെ കർത്താവ് സൗഖ്യമാക്കിയാൽ അവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ സൗഖ്യമായിട്ടുണ്ട് കേട്ടോ, വിശ്വസിച്ചോ, ഗ്രാജുവലി അങ്ങ് നടന്നോളും. ഇൻസ്റ്റാൾമെന്റ് തൽക്കാലം കർത്താവ് ഇൻസ്റ്റാൾമെന്റ് തുടങ്ങിയിട്ടില്ലെന്നുള്ള വിവരം പബ്ലിക്കായി അറിയിക്കുന്നു. രണ്ട് മഴ ഇപ്പൊ പോയി, ബാക്കി നാലെണ്ണം അടുത്താഴ്ച ആ പരിപാടി ഇല്ലെന്ന്. ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലാകും. ദൈവിക സൗഖ്യം ഇൻസ്റ്റാൾമെന്റ് അല്ല. കർത്താവ് സൗഖ്യമാക്കിയാൽ ഒരുത്തനെ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് സങ്കടം വന്നു. കാലു വയ്യാത്തൊരു മനുഷ്യൻ ആവേശത്തോടെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പാടുപെട്ട് കണ്ണൊക്കെ നിറഞ്ഞു. ഇപ്പൊ സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചാ വന്നിരിക്കുന്നു. അയാളെ കൊണ്ട് ആളുകളെ കൈയെല്ലാം പിടിച്ചിട്ട് അയാളെ കൊണ്ട് നടത്തുക, ഇവനക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ വേദന കടിച്ചു പിടിച്ച് നടക്കാൻ ശ്രമിച്ചിട്ട് ലാസ്റ്റ് സഹിക്കാൻ വയ്യാതെ കരഞ്ഞുകൊണ്ട് തിരിച്ചാ കസരത്തിൽ ഇരുന്നു. അപ്പൊ അവന്റെ അടുത്ത് നിന്ന് പയ്യൻ നൈസായിട്ട് ഉണ്ടായിട്ട് അങ്ങ് പോയി. എന്തിനാ ഇത് കാണിക്കുന്നത്? ദൈവിക സൗഖ്യം ദൈവം ചെയ്യട്ടെന്നേ. അതിന്റെ പിറകെ നമ്മൾ എന്തിനാ ഈ കോളർ പിടിച്ച് നടക്കണേ? സ്തോത്രം. ഇതെന്ന് പറയുമ്പോ ആളുകൾക്ക് ഇഷ്ടമല്ലെന്ന്, സൗഖ്യത്തിനെതിരാണോ? അല്ല, മഹത്വം ദൈവത്തിന് കൊടുക്കേ, ദൈവം പ്രവർത്തിക്കട്ടെ.
നിങ്ങൾക്കറിയാമോ ദൈവിക സൗഖ്യം നിങ്ങൾക്ക് കാണണോ? കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന ആമൻ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ദൈവപ്രവർത്തികളാ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാമോ വടക്കിന്റെ പ്രവർത്തിക്കുന്ന ദൈവവാസന്മാരെ നോക്കി നമ്മൾ സല്യൂട്ട് ചെയ്യണം. ഒരു ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും ഒന്നും അവർ പബ്ലിക്കല്ല, അവരെ ആരും അറിയത്തില്ല, വലിയ വിദ്യാഭ്യാസമില്ല. പാവപ്പെട്ട ദൈവവാസന്മാർ ഓരോ വില്ലേജിലും ഗാവിലും ഒക്കെ ചെന്ന് പ്രാർത്ഥിക്ക, ചങ്ങല കിട്ടിരിക്കുന്ന മാനസിക രോഗികൾ വരെ ഒറ്റ പ്രാർത്ഥന സൗഖ്യമായി പുറത്തു വരുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ കർത്താവിനെ അറിഞ്ഞിട്ട് 150-200 സ്നാനം ഒന്നിച്ച് നടക്കുമ്പം പിന്നെ സംഘികളെ പിന്നെ കൊല്ലാതിരിക്കും. പറ ആമേൻ. ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കുറെ അവന്മാര് തങ്കവും താരവും ഞാൻ പറയുന്നില്ല, കച്ചവടം ഉണ്ടാ. ഞാൻ പറഞ്ഞത് ദൈവത്തെ വിശ്വസിക്കും, ദൈവത്തെ വിശ്വസിക്കും. പറഞ്ഞ പണനഷ്ടവും മാനനഷ്ടവും ഒന്നും ഉണ്ടാക്കാം, ദൈവത്തെ വിശ്വസിക്കും. സ്തോത്രം. അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അടുത്ത വാക്ക്, പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്. പൗലോസിന്റെ പ്രസംഗത്തിൽ നടന്ന ഈ അത്ഭുതം അവിടെയുള്ള ആളുകൾ കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞു. ഈ അത്ഭുതം കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം കൂടെ നിലവിളിച്ച് പറഞ്ഞു, ഓടി വേടാ തോമസ് ഓടി വേടാ, എന്താടാ ദൈവന്മാരുടെ മനുഷ്യന്മാരെ പോലെ നമ്മുടെ അടുക്ക വന്നിരിക്കുന്നു, വേടാന്ന് പറഞ്ഞ് ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി. എന്തിനാന്നറിയാമോ, എന്തിനാന്നറിയാമോ, ഇവരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ നോക്കി. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ നടന്നപ്പോൾ ദൈവദാസന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ നോക്കിയ ഒരു സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പൂമാലകളും യാഗങ്ങളും ഒക്കെയായി ദൈവദാസന്മാരുടെ നേരെ അവരെ സ്വീകരിക്കാൻ വലിയ പൂമാലകളുമായി അവർ കടന്നു വന്നപ്പോൾ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തൻ പറഞ്ഞ വാക്കുകളാണ് കുറിവാക്യമായി വായിപ്പിച്ചത്. നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഹേ മനുഷ്യന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വെറും മനുഷ്യന്മാരാണ്, നിങ്ങൾ ഞങ്ങളെ അല്ല ആരാധിക്കേണ്ടത്. നാമേ നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. ഹേ മനുഷ്യന്മാരെ, മനുഷ്യരെ പിടിച്ച് ആ ദൈവങ്ങളാക്കുന്ന മണ്ണത്തരങ്ങൾ വിട്ടിട്ട് ആകാശവും ഭൂമിയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവിൻ. ആമേൻ. മനുഷ്യന്മാരെ, മനുഷ്യനെ പിടിച്ച് ആ ദൈവങ്ങളാക്കുന്ന പരിപാടി ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, അന്നേ ഉണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ട് ഇല്ലേ? ഉണ്ടെന്നില്ല, ഉണ്ടോ? പിന്നെ എത്ര കൺവെൻഷൻ വേദി ഞാൻ കണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന ഷമീർ കൊല്ലത്തിനും ജോസഫ് പാസക്കും ഇവിടെ ഇരിക്കുന്ന പാസന്മാർക്കും ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാർക്കെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റക്കുറച്ചിലുണ്ടോ? ഒറ്റ വിലയുള്ളൂ, വേലക്കാരൻ അല്ലേ? കൂടുതലും കുറവുണ്ടോ അവിടെ? ദൈവത്തിന്റെ സന്നിധി ഞാൻ എത്ര വിലപ്പെട്ടതാണോ അത്രമാത്രം വിലപ്പെട്ടതാണ് ദൈവവാസന്മാർ അല്ലേ? അവിടെ കൂടുതലും കുറവൊന്നുമില്ല. ഇനി വൈകി വന്നവനും ഒരുപോലെ കൂലി കൊടുക്കുന്നവനാ ദൈവം, വൈകി വന്നവനും അല്ലേ? ആ പുള്ളി വന്നിട്ട് 25 വർഷമായി, മറ്റവൻ 10 വർഷമായി, അതൊക്കെ ഇവിടെ, അവിടെ അതില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പാവപ്പെട്ടൊരു ദൈവദാസൻ സ്റ്റേജിലോട്ട് കയറി വന്നാൽ ATM കാർഡ് ഉരയ്ക്കുന്ന പോലെ കൈ കൊടുത്തേച്ച്, ഇല്ലോണ്ടല്ല അവിടെ ഇരുന്നാൽ. കുറച്ച് കഴിയുമ്പോഴാണ് മോസ്റ്റ് റൈറ്റ് റവ കയറി വരും. റവ ഇങ്ങനെ വയറും തള്ളിപ്പിടിച്ച് വരുമ്പോൾ ഇരിക്കുന്നവരെല്ലാം പിതാവായ ദൈവം വന്ന പോലെ ഒരു ഫീലും എഴുന്നേറ്റ് നിൽക്കലും ഞാൻ കണ്ടു. എനിക്കത് അത്യധികം ചിരിയാണ് വരുന്നത്. ഈ റവ ആകെ കൂടെ പോകുന്നത് സഭാഗോള പ്രതിഷ്ഠ, ശിശുപ്രതിഷ്ഠ, കല്യാണം, ഇതിനൊക്കെ. മറ്റേ റോഡ് നീളം അലഞ്ഞ് സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടി കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ദൈവദാസന്മാർക്ക് മാന്യത ഇല്ലാതെ ആമേം ആള് കളിക്കുക. മനസ്സിലായോ? ഇതിന്റെ അകത്ത് ആരെ ആൾ ദൈവങ്ങളാക്കണ്ട. ഇവിടെ ആരും കുറഞ്ഞതുമില്ല, കൂടിയതുമില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ വിലയുള്ളവരാ, മാന്യതയുള്ളവരാ. എല്ലാവരെയും ഒരേ മാന്യതയോടെ ദൈവദാസന്മാർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? അടി ഞാൻ ചില സംഘാടകരോട് പറയും, നമ്മളെ എല്ലാ വർഷവും സഭയുടെ കൺവെൻഷൻ നടത്തും, പിണങ്ങരുത്. എല്ലാ വർഷവും കൺവെൻഷൻ നടത്തും. നമ്മുടെ സംഘടനയ്ക്കകത്ത് ചമീർ കൊല്ലത്തെക്കാളും കാവാലത്തെക്കാളും ഒക്കെ തീപ്പൊരിയായിട്ട് പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർ, പയ്യന്മാർ വളർന്നു വരും നമ്മുടെ സംഘടനയ്ക്കകത്തുണ്ട്. എല്ലാ വർഷവും നടത്തുന്ന കൺവെൻഷനിൽ ഒരു ദിവസം
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കയറി വരട്ടെ എന്ന് വെച്ച് കൊടുക്കുവോ? എന്നാ വേണ്ടാതെ നമുക്കെല്ലാം ഗസ്റ്റ് വന്ന് എന്നെ ഒഴിവാക്കിക്കോ. നിങ്ങൾ ഒരാളെ വളർത്ത്. സത്യവചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ കുറഞ്ഞിരിക്കുക. എന്നെ ഇപ്പൊ മീറ്റിങ്ങിന് വിളിക്കുന്നവര് ഞാൻ ആ ഡേറ്റ് ഇല്ല പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. അവർ ഉടനെ ചോദിക്കുക, പാസ്റ്റർ പകരത്തിന് ഒരാളെ ഒന്ന് പറയാവോ? ഞാൻ ചിരിച്ചിട്ട് പാസ്റ്റർമാരെ തട്ടിയിട്ട് നടക്കാൻ മേല കേരളത്തിൽ പകരത്തിന് ആളെ തരാൻ എന്റെ അടുത്ത് ചോദിക്കുന്നത്? അപ്പൊ അവര് വേനോട് പറയാം, പാസ്റ്റർ പാസ്റ്റർമാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ സുവിശേഷം പറയണ്ടേ? അങ്ങനെയാ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെയൊക്കെ സഭകളിൽ മരണഭയമില്ലാതെ സുവിശേഷം പറയുന്ന ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. അവരെ കേറ്റിവിട്. പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം രണ്ടു ദിവസം പ്രമാണിമാരെ ഗസ്റ്റിനെ വിളിച്ചു, ഒരു ദിവസം അവർ വളരട്ടെ. ആ നിങ്ങളുടെ അനക്കം പോയി, തിരിച്ചു വരാം. ആമേൻ. അപ്പൊ നോക്ക്, മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഭൂമാലയിട്ട് സ്വീകരിക്കാൻ വന്നവരെ വസ്ത്രം കീറി തടഞ്ഞു പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാർ. ഇന്നാണോ ഭൂമാലയുടെ അങ്ങോട്ട് വന്നെങ്കിലും? ഒരു മിനിറ്റ് ഇപ്പൊ ഇടരുത്. പ്രൈസ് ദ ലോർഡ്. ഇല്ലില്ല, പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട്, സകല മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവർ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തെയാ നീ അറിയേണ്ടത്. ഇവിടുത്തെ മാനുഷികമായ ആളുകളിച്ച് നടക്കുന്ന ആൾ ദൈവങ്ങളെ അല്ല, പകരം ജീവനുള്ള ഒരു ദൈവത്തെ അറിയണം. അതിന് നീ എന്ത് ചെയ്യണം? അതിന് നീ വ്യർത്ഥകാര്യങ്ങളെ വിടണം. പാസ്റ്ററെ, പൗലോസിനെയായി ഒന്ന് ചോദിക്കേ, ഞങ്ങൾ വിട്ടുകളയേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഈ വ്യർത്ഥമായ കാര്യങ്ങൾ എന്താ 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 ഒന്ന് പറഞ്ഞു തരാമോ? ആമേൻ. പൗലോസ്ലീഹ പറഞ്ഞു, റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ പൗലോസ്ലീഹ എഴുതി വെച്ചു ആ ചിന്തയുടെ മറുപടി. ഒന്ന് വായിച്ചാട്ടെ, റോമർ 1-ാം അധ്യായം 21, 22, 23. എന്താണ് മനുഷ്യൻ വ്യർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കണ്ടോ, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു ദൈവമുണ്ട് എന്നറിഞ്ഞിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അവന്റെ സ്വന്തമായ നിരൂപണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലും പറയാം, ഒരു ദൈവമുണ്ട്, പക്ഷേ ഈ തലമുറയ്ക്ക് അതറിയത്തില്ല. ഇന്ന് ദൈവമില്ലെന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ. നിരീശ്വരവാദികളായി മാറിക്കൊണ്ടിരിക്കുക പാസ്റ്റർമാരുടെ മക്കൾ പോലും. എന്തുകൊണ്ടാ? ദൈവമില്ല എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഈ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? അവരെ ആ നിലയിലാണ് ഈ സമൂഹം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട് ഒരു ദുരന്തമുണ്ടായി, ഉടനെ എല്ലാവരും ചോദിച്ചു, ദൈവം എന്താ ഇതൊന്നും കാണാത്ത, ദൈവം എന്താ മിണ്ടാത്തെന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേൾക്കുന്ന പുതിയ തലമുറ ചിന്തിക്കാൻ തുടങ്ങി, ശരിയാ, ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമോ? ആ ദൈവം ഇതൊക്കെ അനുവദിച്ചു, അങ്ങനെയൊക്കെ ഉള്ള ചിന്തയുണ്ട്. എന്നാ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാ, എന്താ ദൈവം, എന്തിന്, ഏത് കാരണത്താൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നു, അനുവദിക്കുന്നു എന്നൊക്കെ തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അവൻ ദൈവത്തിങ്കലേക്ക് തിരിയണ്ടേ? തിരുവെടുത്ത് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാതെ ദൈവമില്ല എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. പിന്നെ ചില പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവം എന്ന്. ഡിങ്കൻ, ഡിങ്കൻ നിക്കർ പുറത്തിട്ടൊരു ചുണ്ടലി. അപ്പൊ ഈ ഡിങ്കനാണ്, ഡിങ്കമതം എന്നാണ് പറയുന്നത്, ഡിങ്കനാണ് ദൈവം എന്ന്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നത്, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങിയെന്ന്. എന്താ അവർ ചെയ്ത വ്യർത്ഥമായ കാര്യം? വായിച്ചേ, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, അവരുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു. അതുകൊണ്ട് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. മനസ്സിലാകുന്നുണ്ടോ? എനിക്കെല്ലാം അറിയാമെന്നൊരു ധാരണ അകത്ത് കയറി. ഇന്നും ചില ആളുകളങ്ങനെ, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. പണ്ട് ഞാന് തിരുവനന്തപുരം തെക്കേ അറ്റത്ത് ഒരു കൺവെൻഷന് പോയപ്പോൾ സംഘാടകൻ പറഞ്ഞു, പാസ്റ്ററെ ദേ അപ്പുറത്ത് എന്റെ ഒരു ബന്ധു താമസിക്കുന്നുണ്ട്. ആ അവരീ കത്തോലിക്ക പള്ളിയുടെ വിശ്വാസം അനുസരിച്ച് പോകുന്നവരാണ്. ആയിക്കോട്ടെ, അതിനെന്താ, ആ ഒരല്പസമയം അവരോടൊന്ന് സംസാരിക്കാമോ? ഞാൻ പറഞ്ഞു, പിന്നെന്താ സന്തോഷം. പിന്നെ അച്ചാൻ ഇച്ചിരി പരുക്കനാ,
എങ്ങനെ ഇടപെടുമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്നാ കൂടി പോയാൽ തീത്ത വിളിക്കും അല്ലെങ്കിൽ തല്ലും, ഇതൊക്കെ എത്ര ശീലമായി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അച്ചായൻ ചാരികസേര ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു ഇന്ന് പ്രസംഗിക്കുന്ന ഉപദേശിയാണ് എന്ന് പരിചയപ്പെടുത്തി. വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അച്ചായന് സന്തോഷം, എഴുന്നേറ്റു. ആ ഞാൻ നോട്ടീസെ കണ്ടായിരുന്നു, എനിക്ക് സന്തോഷമുണ്ട്. എന്താ മുസ്ലിമീന്നൊക്കെ അങ്ങനെ ആരും വരുത്തില്ലല്ലോ, ആ വന്നല്ലോ, അതാ സന്തോഷം. ഞാൻ പറഞ്ഞു ആ സന്തോഷം. അപ്പൊ ഞാൻ പെയ്യ സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, മോനെ മോൻ എത്ര വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്? അന്ന് ഞാൻ ഏതാണ്ട് 8-10 വർഷമേ ആയുള്ളൂ, ഇന്ന് ദൈവകൃപയാൽ 22 വർഷം പിന്നിട്ടു കൃപയാൽ. അന്ന് 10 വർഷത്തോളം ഞാൻ പറഞ്ഞു, അച്ഛാ 10 വർഷത്തോളം അത്രല്ലേ ഉള്ളൂ, എനിക്ക് വയസ്സ് 54 ഉണ്ട് അറിയാമോ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ പുള്ളി പറയാ, 54 വർഷമായി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എന്റെ അടുത്താണോ ഇന്നലെ വന്ന മോൻ യേശുവിനെ കുറിച്ച്? കണ്ടോ 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 അച്ചായന്റെ ചിന്ത കണ്ടോ, എനിക്കെല്ലാം അറിയാം, എന്നെ മോൻ പഠിപ്പിക്കണ്ട എന്നുള്ള ചിന്ത. അപ്പൊ ഞാൻ പറഞ്ഞു ആട്ടെ അച്ഛാ ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആ എന്നാ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് പോട്ടെ, കാര്യം ഇനി പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ. അപ്പൊ എനിക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞു എന്നാ ആട്ടെ, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് പോവുക, യോഗത്തിന് കയറണമല്ലോ. ശരി പ്രാർത്ഥിച്ചോ, അതൊക്കെ നല്ല കാര്യമാണ്. ആ അങ്ങനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ കൗതുകത്തിന് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, അച്ഛാ ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നാ മോനെ? ഞാൻ പറഞ്ഞു അല്ല, ഈ യേശുവിന്റെ പേരെന്നാന്ന് ചോദിച്ചു. യേശുവിന്റെ പേരെന്നാന്ന് ചോദിച്ചു. നമുക്കറിയാം സൺഡേ ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ അവര് പറയുന്ന കാര്യമാണ്, സിമ്പിളാണ്, എനിക്കറിയാം. എന്നാലും ഒരു കൗതുകത്തിന് ചോദിച്ചു, അച്ഛാ ഈ യേശുവിന്റെ പേരെന്നാന്ന് ചോദിച്ചു. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി പുള്ളി പറഞ്ഞ ഭാഷയിൽ തന്നെ ഞാൻ പറയാം. പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുക, യേശുവിന്റെ പേര് യേശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്? യേശുവിന്റെ പേര് യേശു, ഇപ്പൊ വേറെന്തൊരു പേര് ഇരിക്കണം? മനസ്സിലാവുന്നുണ്ടോ? 54 വർഷം ക്രിസ്ത്യാനിയാ, യേശുവിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ യേശുവിന്റെ പേര്, നിങ്ങളും ചിലര് കണ്ണുതള്ളി ഇരിക്കുന്നു, യേശുവിന് വേറെ പേരെ ഉണ്ടോ? ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ യേശുവിന്റെ പേര് യേശു എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന 54 വർഷത്തെ ക്രിസ്ത്യാനിയെ പോലെ നമ്മുടെ ചുറ്റുപാടും പലരും ധരിച്ചിരിക്കുന്നത് എനിക്കെല്ലാം അറിയാം, ഇന്നലെ വന്നവൻ എന്നെ പഠിപ്പിക്കണ്ടെന്നുള്ള ചിന്തയകത്തിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മുൻവിധികളെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ആമെ തുറന്ന മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ തിരുവഴുത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ സ്നേഹിത ഇന്ന് രാത്രി സത്യം തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അതുകൊണ്ട് പറയാം, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായിപ്പോയി, എല്ലാം അറിയാവുന്ന പറയുന്നു, പക്ഷെ ഒന്നും അറിയത്തില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു ഒരു ഒരു ആൾക്ക് ക്യാൻസർ വന്നിരിക്കട്ടെ, ഉദാഹരണം, ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ, ഉദാഹരണം വന്നിരിക്കട്ടെ. നമ്മുടെ ഒരു ആന്റി അങ്ങോട്ട് എന്ന് പറയാം, തോമാച്ചോ ആ ക്യാൻസറാന്ന് അറിഞ്ഞല്ലോ. ഓ അങ്ങനെ, ഇപ്പൊ അറിഞ്ഞത് ഇച്ചിരി വൈകിയടി. ഞാനൊരു കാര്യം പറയട്ടെ, എന്നാ ദേ അപ്പുറത്ത് ആ പ്രാർത്ഥനാ സ്ഥലമില്ലേ, ഏത് അപ്പുറത്ത് ആ വീട്ടില്, ഓ എന്തി കോസൻ, ആ കോസൻ, ആ അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഒത്തിരി ദൈവാസന്മാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗസൗഖ്യമൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഒന്ന് അങ്ങോട്ട് പോന്നോ. എവിടെ? എന്തി കോസിലോ? ഞാനോ? എന്റെ കുടുംബം ഏതാന്ന് നിനക്കറിയാവോ? ആ പള്ളി ഏതാന്ന് അറിയാവോ? ആ കുടുംബ കലറ ഏതാന്ന് അറിയാമോ? ആ എത്ര അച്ഛന്മാരുള്ള കുടുംബം എന്നറിയാമോ? ആ കന്യാസ്ത്രീമാരുണ്ട്. ഇതെല്ലാം വിട്ടച്ച് ഞാൻ എന്തി കോസി, ആ അതിലും ഭേദം ക്യാൻസർ വന്ന് മരിക്കുന്നതെന്ന് പറഞ്ഞു. ആന്റി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം അച്ചായന്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, തോമാച്ചായോ ഒരു ഗുഡ് ന്യൂസ്. എന്താ? ദേ വയനാട്ടിൽ കേളു വൈദ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ കാട്ടുവൈദ്യനാ, ആ എല്ലാ രോഗവും മാറ്റുമെന്ന് കേട്ടു. ആ വിട്ടാലോ, എടുക്കടാ വണ്ടി, വിടടാ വയനാട്, വിട്ടു വയനാട് വിട്ടു. കേളു വൈദ്യൻ തോക്കേച്ച് പറഞ്ഞു, സംഗതി ഇച്ചിരി കടുത്തു പോയി, എന്റെ കയ്യിൽ നിൽക്കത്തില്ല, ഒരു കാര്യം ചെയ്യും, കർണാടകയിൽ ഒരു വൈദ്യനുണ്ട് അങ്ങോട്ട് വിട്ടു. ആ ആ വിടടാ മൈസൂർ വഴി കർണാടകയ്ക്ക്, നേരെ വിട്ടു കർണാടക വിട്ടു. അവിടെ ചെന്ന പുള്ളി പറഞ്ഞു, ഇച്ചിരി കടുപ്പമാ, എന്റെ കൈ നിക്കത്തില്ല, ഒരു കാര്യം ചെയ്യും, വണ്ടി ഒതുക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് വിട്ടോ. അവിടെ കേന്ദ്രമന്ത്രിമാരെയൊക്കെ ചികിത്സിക്കുന്ന ഒരു പ്രത്യേകം വിങ് ഉണ്ട്, അങ്ങോട്ട് വിട്. ഒതുക്കടാ വണ്ടി, എടുക്കടാ ഫ്ലൈറ്റ്, നേരെ ഡൽഹിക്ക് വിട്ടു. ഡൽഹി ചെന്നു, അവിടെ ചെന്ന് അവർ നോക്കിയച്ച് പറഞ്ഞു, സംഗതി ഇച്ചിരി കടുത്ത് പോയി, മലേഷ്യക്ക് വിട്ടു, അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നേരെ മലേഷ്യ. മലേഷ്യ ചെന്നപ്പോൾ അവിടുത്തെ മുഴുവൻ ഡോക്ടർമാർ നിന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇനി ലോകത്ത് എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, ആ സ്റ്റേജ് കഴിഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മലേഷ്യന്ന് തിരിച്ച് വീണ്ടും പന്തളത്ത് വന്നു.
പന്തളത്ത് വന്ന് ജാരി ഇരിക്കുമ്പോൾ ഇല്ലേ ആന്റി വീണ്ടും അങ്ങോട്ട് ചെന്നേച്ച് പറഞ്ഞു, തോമാച്ചോ ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളു അപ്പുറത്ത് ആ പ്രാർത്ഥന, ഒന്ന് അങ്ങോട്ട് പോന്നോ. അപ്പൊ അച്ഛൻ പറയാ, എന്നാത്തിരുന്നൊന്ന് അങ്ങോട്ട് പോവാടി, ഇതാ മനുഷ്യൻ, ഇതല്ലേ മനുഷ്യൻ. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ അവന്റെ പുറകെ നടന്ന് വിളിച്ചാലും വരൂല. കണ്ണും കരളും കിഡ്നി അടിച്ചുപോയി ഐ സി യൂണിറ്റ് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ തപ്പി നടക്കുക. എന്തിനാടാ ഇതിന് പോകുന്നത്? ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നിന്റെ പിറകെ നടന്ന് വിളിക്കുമല്ലേ. മാനസാന്തരപ്പെട്ട് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്ക. കണ്ണും കരളും കിഡ്നി അടിച്ചുപോയി വെച്ച് ദൈവത്തെ അന്വേഷിക്കാതെ ഇന്ന് രാത്രി ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്ക. മനുഷ്യൻ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി, എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത വാക്ക്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി, ഒന്നുകൂടെ മനുഷ്യൻ പക്ഷി, പക്ഷി നാൽക്കാലി, നാൽക്കാലി ഇഴജാതി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമായി, എന്നിവയുടെ രൂപസദൃശ്യമായവർ മാറ്റിക്കളഞ്ഞു. സുട്ടാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവച്ചു. ആർക്കൊക്കെ? മനുഷ്യൻ മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പോ ആൾ ദൈവങ്ങൾ ഉണ്ടായി. മനസ്സിലായോ? ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവം പറഞ്ഞതിന് പനിയാണ് പ്രാർത്ഥിക്കണോ, എന്നിട്ടും മനസ്സിലാക്കാത്ത മലയാളി ഉണ്ടല്ലോ, മണ്ടം മലയാളി. ആമേൻ അല്ലേ? അവിടെ കൃപാസനോ ഒരു പത്രം, ഞാൻ പറഞ്ഞ ഒരു പത്രം ചമ്മന്തി അരച്ചു കൊടുത്തപ്പോൾ തലവേദന മാറിയിരുന്നു. എന്നിട്ടോ പുള്ളിക്കാരന് കോവിഡ് പിടിച്ചപ്പം അത് അടച്ചിട്ടു, പുള്ളിക്ക് പത്രം കിട്ടിയില്ല ചമ്മന്തി അരയ്ക്കാൻ. മനുഷ്യൻ, മണ്ടം മനുഷ്യന്മാര്, മനസ്സിലാകുന്നുണ്ടോ? അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ സൃഷ്ടികൾക്ക് പങ്കുവച്ചു. ആർക്ക്? മനുഷ്യൻ മനുഷ്യന് മഹത്വം കൊടുത്തു. അടുത്തുകാരാ മനുഷ്യൻ. അടുത്തത് പക്ഷിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് നാൽക്കാലികൾക്ക് മഹത്വം കൊടുത്തു. അടുത്തത് ഇടജാതികൾക്ക് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇടജാതികൾക്ക് കൊടുത്തു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ നാലിനെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. വരുന്ന വഴിക്കും കണ്ടു, ഞാൻ കാണാറില്ലേ. മനുഷ്യൻ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. നാൽക്കാലി മേലെ മനുഷ്യൻ, ഈടെ ഇടജാതി, പിന്നെ പക്ഷി. പക്ഷി എന്തെന്നാ, വീട്ടിൽ ചെന്ന് സൂക്ഷിച്ച് ഫോട്ടോ നോക്കിയാൽ മതി, ഈ ഇടജാതിക്ക് രണ്ട് ചിറകും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാ എടുക്കപ്പെട്ടോ? സ്തോത്രം. സൂര്യനും പറയണ്ടേ? അല്ലാതെ എനിക്കറിയാം നിങ്ങളെ പറ്റിക്കാൻ, ഇവന്മാര് പറ്റിക്കുന്ന പോലെ പറ്റിക്കാൻ എനിക്കറിയാം. അറിയാഞ്ഞിട്ടൊന്നുമല്ല. കാണാതെ പോയ പത്തുദ്രമ്മയിലൊന്ന് കണ്ടു കിട്ടിയതുപോലെ ഇന്ന് രാത്രി, ഓ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ ചിലത് തിരിച്ചു കിട്ടുന്ന രാത്രിയോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ സ്പ്രിങ്ങലാവും എന്നൊക്കെ എനിക്കറിയില്ലേ. 10-22 വർഷമായില്ലേ ഞാൻ ഇതിന്റെ അകത്ത് കിടക്കാൻ തുടങ്ങിട്ട്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാനല്ല ദൈവം അയച്ചു. ദേശം മാനസാന്തരപ്പെടണം രാത്രി, ദേശം മാനസാന്തരപ്പെടണം. അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സുട്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ച് സുട്ടിക്ക് മഹത്വം കൊടുത്തുകൊണ്ട് പാരമ്പര്യം പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി നീ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതിനു വേണ്ടി ആ ദൈവം നിന്നോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ആമേൻ. അക്ഷയനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ പങ്കുവച്ചു. നാൽക്കാലി ഇടജാതി മൃഗജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ ദൈവത്തിന് മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താ കാരണം? ഈ സത്യദൈവത്തെ തിരിച്ചറിയാതിരിക്കാൻ അവന്റെ അകത്ത് ഇരുട്ട് പ്രവേശിച്ചെന്നാ വായിച്ചത്. എന്താ ഇരുട്ട്? മനുഷ്യൻ സത്യദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം. ആമേൻ. മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി വച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ അടുത്ത് പ്രസംഗിച്ചപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം പാപം എന്ന് പ്രസംഗിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് സഹിക്കാൻ മേല. പുള്ളിക്ക് പറഞ്ഞ ഞാൻ പാപം എന്ന് പറഞ്ഞത് തെറ്റാണ്. ഈ ലോകത്തിന്റെ ദൈവം പാപമല്ല, ഈ ലോകത്തിന്റെ ദൈവം പിശാചാണ്. അപ്പൊ ഞാൻ പിശാചെന്ന് പറയാത്തതാണ് പുള്ളിയുടെ വിഷമം. കാര്യം ഇവിടെ ഒട്ടുമിക്ക ഭാഷന്മാരും സന്തോഷത്തോടെ ജീവിക്കുന്നത് പിശാചുള്ളതുകൊണ്ടാണ്.
കാര്യം ബന്ധനം 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 ബന്ധനമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് വഴിയുണ്ടോ? ആകെ കൂടെ പ്രസംഗിക്കാനുള്ള ഒരു സാധനമാണ് ബന്ധനം. അണ്ട് കർത്താവിനെ കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ എന്ത് പറയാനാ ഇഷ്ടം? ഓ, പിശാച് കെട്ടി വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ, സാമ്പത്തിക മണ്ഡലങ്ങൾ, രോഗത്തിന്റെ മണ്ഡലങ്ങൾ. ഇന്നാളൊരു ആന്റി പറഞ്ഞു കൈയടിച്ച് ആരാധിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പിശാച് സമ്മതിക്കുന്നില്ലെന്ന്. പിശാച് സമ്മതിച്ചിട്ട് എന്തെങ്കിലും നീ ആരാധിക്കുമോ? ഉണ്ടെന്നില്ല. രക്ഷിക്കപ്പെട്ടവന് ദൈവത്തെ ആരാധിക്കാൻ പിശാചിന്റെ സമ്മതം വേണോ? ഒന്നും അറിയാ, എല്ലാം കേൾക്കുമ്പോ അങ്ങനെ അങ്ങ് വിഷമിച്ചിരിക്കുക. എല്ലാം പിശാച്, പിശാച്, ബന്ധനം, ബന്ധനം, ബന്ധനം. പുള്ളിക്ക് ഞാൻ പിശാച് എന്ന് പറയാം, അത് പാപം എന്ന് പറഞ്ഞ. എടാ ഓ, പാപത്തിന്റെ ഉടമസ്ഥൻ ആരാ? വേദപുസ്തകം എഴുതി വച്ചിരിക്കുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മക്കൾ ആകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. അപ്പൊ പാപത്തിന്റെ ഡീലർ ആരാ? പിശാച്. അവൻ തന്നെ അകത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ പാപത്തിലിരിക്കുന്നെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ആ ഉപദേശിപ്പണിയും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പിശാച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ പുറകെ നടക്കുക. മനസ്സിലാക്കിക്കോണം, മനുഷ്യൻ സത്യദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം പാപം എന്ന് പറയുന്ന വിപത്ത് മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്നു. ഈ പാപം മനുഷ്യന്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം ഈ സത്യദൈവത്തെ അവന് തിരിച്ചറിയാൻ കഴിയില്ല. എന്താ പാപം? എന്താ പാപം? ചില ആളുകൾ എന്താ പാപം? പാപം എന്താ? പാപം, 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 പാപം. ഒരു മനുഷ്യനാണോ? അങ്ങനെയാണെങ്കിൽ പിണറായി സഖാവ് ഒരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാട് രക്ഷിക്കാമല്ലോ. സിമ്പിളല്ലേ, രക്ഷിക്കാം. എന്തെല്ലാം ശിഷ്ടമുണ്ടെന്ന നാട്ടിൽ പാപത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ രക്ഷിക്കാം. കഴിയില്ല. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് അതിനെ വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കാം. കഴിയില്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി നാട് രക്ഷിക്കാം. കഴിയില്ല. എന്താ? വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം. കത്തിച്ചു കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം. അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു മനുഷ്യനല്ല പാപം. പിന്നെയോ, മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ടാണ് പാപം. ഈ ഇരുട്ട് മനുഷ്യന്റെ അകത്തുനിന്ന് പുറത്തു പോകാൻ യാതൊരു സിസ്റ്റവും ഇന്ന് വരെ ഉലകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തങ്ങളും നാളിതുവരെ ഉലകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാര് തൊണ്ടകീറുന്നത്. പാപത്തെ പുറത്താക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നിനെ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്നേ ഒന്നിനെ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ ഭട്ടന്മാരെ പോലെ വിളിച്ചു പറയുന്ന ഈ സുവിശേഷത്തിന്റെ ശക്തി. മറ്റൊന്നിനെ കഴിഞ്ഞിട്ടുണ്ടോ? സുവിശേഷമല്ലാതെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലെ കുറ്റവാളിയോ ഏതെങ്കിലും ദോഷപ്രവൃത്തിയിൽ ഉൾപ്പെട്ട് നടക്കുന്ന ഒരുത്തനെയോ ഒരക്രമത്തിന്റെ മാർഗമില്ലാതെ, പീഡനത്തിന്റെ മാർഗമില്ലാതെ, വാള് കാണിക്കാതെ, ബോംബ് പൊട്ടിക്കാതെ, ചൂരലിനടിക്കാതെ മാനസാന്തരപ്പെടുത്തി അവനെ നന്മയിലേക്ക് നയിക്കുന്ന മറ്റൊരു സിസ്റ്റത്തെ പന്തളത്ത് ഒരുത്തനെങ്കിലും കാണിച്ചു തരാമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താമെന്ന്. ആമേൻ. ഉണ്ടോ? പ്രൈസ് ദ ലോർഡ്. സുവിശേഷം ലോകത്തിനും മനുഷ്യർക്കും പോലീസിനും അധികാരവർഗത്തിനും നന്നാക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് മുട്ടുമടക്കിയ മനുഷ്യനെ നന്നാക്കിച്ച ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ സുവിശേഷം. ഇതിനെ മനുഷ്യൻ എതിർക്കണം. വേണ്ടേ? വേണം. പിന്നെ എന്താ എതിർക്കുന്നതിന്റെ കാരണം? ഒരുത്തൻ നന്നായി പോയ ആകെ പ്രശ്നമാണ്. കള്ളു കുടിക്കാൻ ആളെ കിട്ടത്തില്ല, ചീട്ട് കളിക്കാൻ ആളെ കിട്ടത്തില്ല, അടിക്കും വഴക്കിനും ആളെ കിട്ടത്തില്ല, തല്ലുണ്ടാക്കാൻ ആളെ കിട്ടത്തില്ല, മാനസാന്തരപ്പെട്ട മൊത്തം പ്രശ്ന. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സുവിശേഷത്തെ എതിർക്കുക. പന്തളത്തെ സ്നേഹിതരോട് ഞാൻ ചോദിക്കട്ടെ, സുവിശേഷം നിങ്ങൾക്ക് എന്ത് ദോഷം വരുത്തി? പറ, പറ. ജോസഫ് പാസ്റ്ററെ, നിങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ സുവിശേഷ പ്രസംഗം കേട്ട അന്ന് തൊട്ട് എന്റെ കെട്ടിയോ കുടിയനായെന്ന് പറയാൻ ഒരു ഭാര്യ ഈ പരിസരത്തുണ്ടെങ്കിൽ നാളത്തെ മീറ്റിംഗ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാം. പറ, നിങ്ങളുടെ സുവിശേഷം കേട്ടതിന്റെ പിറ്റേ ദിവസം മുതലാണ് എന്റെ കൊച്ചിന് കഞ്ചാവടിക്കാൻ താല്പര്യം തോന്നിയെന്ന് ഒരമ്മയ്ക്ക് പറയാനുണ്ടെങ്കിൽ പറ, നാളത്തെ യോഗം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ സുവിശേഷം കേട്ട എന്റെ കെട്ടിയവൻ എന്നെ ഡെയിലി തല്ലാൻ തുടങ്ങിയെന്ന് ഒരു ഭാര്യ പറയാനുണ്ടെങ്കിൽ പറ, ഞങ്ങൾ നാളത്തെ യോഗം ക്യാൻസൽ ചെയ്യാം. വേണ്ട, ഇവിടെ സുവിശേഷ യോഗം നടക്കുക. അതുകൊണ്ട് ബസും കാറും ലോറിയും അതിലേ പോട്ടെന്നും പറഞ്ഞ് ഏമാമാരും ഈശം പിരിച്ച് വഴി തിരിച്ചു വിടേണ്ട ഗതികേട് സുവിശേഷ നിമിത്തം ഈ പട്ടണത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ, ഞങ്ങൾ നാളത്തെ യോഗം ക്യാൻസൽ ചെയ്യാം. ഇല്ല 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 ഇല്ല,
സുവിശേഷ നാടിനൊരു ദോഷവും വരുത്തിയിട്ടില്ല, സുവിശേഷം കെട്ടൊരുത്തം കുടിയനായിട്ടില്ല, സുവിശേഷം കെട്ടൊരുത്തം കഞ്ചാവ് അടിച്ചിട്ടില്ല. പകരം ഇന്നലെ വരെ അവൻ കള്ളും കഞ്ചാവും അടിച്ച് അമ്മയ്ക്കും അപ്പനും പെറ്റതള്ളയ്ക്ക് നാടിനും വീടിനും തലവേദന ആജീവിച്ച ഷമീറിനെ പോലെ, സിയാദിനെ പോലെ, നസീറിനെ പോലെ, ഗോപാലകൃഷ്ണനെ പോലെ, ഉണ്ണികൃഷ്ണനെ പോലെ, ജോസഫിനെ പോലെ, തോമാച്ചിനെ പോലെ അനേക അനേക മനുഷ്യരെ കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്തൊരു പുണ്യമുണ്ടെങ്കിൽ അതാണെന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ. സുവിശേഷം വിശ്വസിക്കുന്ന മക്കളെ ഏത് രാജ്യത്തും അയക്കാൻ ധൈര്യത്തോടെ. എന്റെ മക്കൾ ഏത് പട്ടണത്തിൽ പോയാലും അവർ വഴിതെറ്റി പോകത്തില്ലെന്നൊരു അമ്മയ്ക്കുള്ള ഉറപ്പാണ് സുവിശേഷം. ആമേൻ. ഞങ്ങളുടെ കൂടെ പാടുന്ന, ഗിറ്റാർ വായിക്കുന്ന, ഋതമ്പാടടിക്കുന്ന ഈ ചെറുപ്പക്കാരൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പോലെ ദണ്ഡം തടി ആരോഗ്യമുള്ളവരാ. അവർക്കും പറ്റും ഇച്ചിരി പൊതിയൊക്കെ അടിച്ച് പുകച്ച് ഇവിടുത്തെ മറ്റുള്ള ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന പോലെ കലാപരിപാടികളൊക്കെ ചെയ്യാൻ ഇവർക്കൊന്നും ധൈര്യമില്ലാത്തത് കൊണ്ടോ, അതിന് സാഹചര്യമില്ലാത്തത് കൊണ്ടോ, നിയമവശങ്ങളെ പേടിച്ചിട്ടൊന്നല്ല. സുവിശേഷം അവരുടെ അകത്തൊരു തീയായി കയറിയത് കൊണ്ട്, ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ട്, മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം അവരുടെ അകത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കുന്നതല്ലാതെ ഇവിടുത്തെ ഭരണകൂടത്തിന്റെയോ പോലീസ് സംവിധാനത്തിന്റെയോ ഇവിടുത്തെ സിസ്റ്റം കൊണ്ടല്ല. മനുഷ്യൻ ഇവിടെ നന്നായി ജീവിക്കുന്നതിന് ഒറ്റ കാരണം സുവിശേഷം നിമിത്തമാണ്. പോലീസ് പിടിക്കൊന്നും പറഞ്ഞാണോ നന്നായി ജീവിക്കുന്നത്? അല്ല. പിന്നെന്താ? പോക്കറ്റടിക്കാരനായ ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ടാൽ മാനസാന്തരപ്പെട്ടവനായിട്ടാണോ അവൻ തിരിച്ചിറങ്ങുന്നതാണോ? അല്ല. പോക്കറ്റടിക്കാരനായി അകത്തു പോയവൻ സകല അടവും പഠിച്ച് തികഞ്ഞ കള്ളനായി പുറത്തു വരിക ഇവിടുത്തെ സിസ്റ്റം അല്ലേ? വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത സൗമ്യയെ ഒറ്റക്കയ്യം ഗോവിന്ദച്ചാമി ആമയല്ലേ കടിച്ചു കയറി കൊന്നു കളഞ്ഞു, ജയിലിന്റെ അകത്ത് കുടിച്ചിട്ടു, തിന്ന് തടിച്ചു കൊടുത്തു, സിനിമാ നടനെ പോലെ ഗ്ലാമറും വെച്ച് അവൻ പുറത്തിറങ്ങിയപ്പോൾ അവന് പീഡിപ്പിക്കാൻ ഒരു കൈ പോരെന്ന് മനസ്സിലാക്കിയിട്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കൈ വെച്ചു കൊടുക്കാൻ തയ്യാറായ സംഘടനകളുള്ള നാടാണ് സാർ കേരളം. അതുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റം നന്നാക്കുന്നൊന്നും പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കരുത്. ഇവിടുത്തെ സിസ്റ്റങ്ങളൊന്നും മനുഷ്യനെ നന്നാക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് മുട്ടുകുത്തിയിരിക്കുന്ന 2024 കമ്പ്യൂട്ടർ യുഗത്തിലും ഒരു മനുഷ്യനെ നന്നാക്കി തരാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വന്നാൽ അതെ നന്നാക്കി തിരിച്ചു തരാമെന്ന് തന്റെ അടുത്തോടെ പറയാൻ കഴിയുന്ന ഒരൊറ്റ സംവിധാനം, ഒരൊറ്റ സിസ്റ്റം ഉലകത്തിലുണ്ടെങ്കിൽ, ഉലകത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന സുവിശേഷമല്ലാതെ മറ്റൊന്നിനെ ചൂണ്ടിക്കാണിക്കാൻ പന്തളത്തിന് കേൾപ്പുണ്ടോ? ആമേൻ. കള്ളും കുടിച്ച് തുള്ളിക്കളിച്ച് ഓടക്കിടക്കാനുള്ള പിള്ളേരെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റും? അത് പറ്റും, അത് എളുപ്പമാ. രണ്ട് ചെണ്ട കൂടുതൽ കൊട്ടിയാ ഇടണ്ടൊക്കെ അടിച്ചു കിടക്കും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരുത്തനെ നന്നാക്കാൻ കഴിയുന്ന ഒരു സന്ദേശം ലോകത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം. അതുകൊണ്ട് ഇന്ന് രാത്രി പന്തളത്തോട് പറയട്ടെ, വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതിനെന്ത് ചെയ്യണം? ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന പാപം എന്ന ഇരുട്ട് പുറത്തു പോകണം. പാസ്റ്ററെ, ഇരുട്ട് പുറത്തു പോകാൻ എന്താ വഴി? ഒറ്റ വഴിയല്ലേ ഉള്ളൂ. എന്ത് വഴി? ആമേ. കുടുംബമെല്ലാം കൂടെ പർച്ചേസിംഗിനായി ടൗണിൽ പോയി തിരിച്ചു വീട്ടിന്റെ അകത്ത് രാത്രി സന്ധ്യയ്ക്ക് വന്നു കയറിയാൽ കഥകൾ തുറന്നിട്ട് ആദ്യം തപ്പുന്നത് എവിടാ? പറ ഭിത്തിയാലാ തപ്പുന്നത്. എന്തിനാ? വീട്ടിന്റെ അകത്തെ ഇരുട്ടൊന്ന് മാറാൻ വേണ്ടി സ്വിച്ച് തപ്പുക. എന്തിനാ? വെളിച്ചം പ്രകാശിക്കണം, എന്നാലേ ഇരുട്ട് മാറത്തുള്ളൂ. ആണല്ലോ, മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം ലോകത്തിലുണ്ടോ? ഉണ്ട്. ഇടുക്കി പവർ സ്റ്റേഷനിലെ മുഴുവൻ കറണ്ടും കൊണ്ടുവന്ന് ഒരുത്തണ്ണ നെഞ്ചത്തോട്ട് വെച്ചു കൊടുത്താൽ അകത്തിരിക്കുന്ന ഇരുട്ട് മാറുമോ? ഇല്ല. ആള് തട്ടിപ്പോകും. പിന്നെന്താ വഴി? ആള് തട്ടിപ്പോകാതെ അകത്തിരിക്കുന്ന ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം ലോകത്തിലുണ്ടോ? ഉണ്ട്. ഇന്നേക്ക് 2000 വർഷങ്ങൾ പ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലിറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലവർത്തിച്ച വിട്ടു നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി പന്തളത്തോട് പറയാം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു.
അതുകൊണ്ട് ഈ പ്രാരംഭ ദിവസത്തിൽ ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഇന്ന് രാത്രി പന്തളത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുകയാണ്. അത് പറയാൻ ആ ദൈവം അയച്ചു. അത് പറയാതെ എന്ത് സുവിശേഷം, അത് പറയാതെ എന്ത് സുവിശേഷം. അത് പറയാൻ പേടിയാണെങ്കിൽ നീ വല്ല തൊഴിലുറപ്പിനും പോകണം, സുവിശേഷ വേലയ്ക്ക് നിൽക്കരുത്. സ്തോത്രം, അതല്ലേ സുവിശേഷം, അതല്ലേ പറയേണ്ടത്. സ്തോത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ലോകത്തിൽ നിനക്ക് രക്ഷപ്പെടണോ, ലോട്ടറി എടുത്താൽ മതി, രക്ഷിക്കപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടണമെങ്കിൽ ലോട്ടറി എടുത്താൽ മതി, രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു നിന്റെ അകത്ത് വരണം. അവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ദൈവത്തെ തപ്പി ഞങ്ങൾ എവിടെ പോകണം പാസ്റ്ററേ? അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായം അതിന് 24 മുതലുള്ള വാക്യങ്ങളിൽ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന മറുപടി, ബൈബിള് വീട്ടിലുണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികളൊന്ന് കേട്ടെ, ഈ ദൈവത്തെ തപ്പി ഞങ്ങൾ എവിടെ പോകണം? വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിൽ കാണുന്ന സകലത്തെ ഉണ്ടാക്കിയ ദൈവം. നീ ഉണ്ടാക്കിയതല്ല, പിന്നെ നിന്നെ ഉണ്ടാക്കിയ ദൈവം അല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആരാ, പറ, വേഗം പറ. ദൈവം അല്ലേ? ഇന്ന് 2024 ചോദ്യം ഒന്ന് മാറ്റി ചോദിക്കാൻ പോവാ. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? ആ, അത് തന്നെയാ പറഞ്ഞു. എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി. മൂക്കി ശ്വാസമുള്ള മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചു തരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ, ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന ലവൻ ഉണ്ടാക്കി തരും. മനസ്സിലായോ? എന്നാ മിണ്ടാത്ത. എന്നാ ഇന്ന് രാത്രി ഞാൻ ദേശത്തോട് വിളിച്ചു പറയുന്നത്, നീ ഉണ്ടാക്കിയ ദൈവത്തെ കുറിച്ചല്ല, നിന്നെ ഉണ്ടാക്കിയ ദൈവം, ഈ ലോകവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നു. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല ദൈവം. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കകത്ത് കുടിയിരിക്കുന്നവനല്ല സർവശക്തനായ സൃഷ്ടാവ്. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന പേട്ട് മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ലടോ ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും, സെട്ടാ സെറി സെട്ടാ അങ്ങനെ ചെയ്യാൻ സെട്ടാ എന്ന് പറയല്ലേ. അതുപോലെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനകൾ അനുസരിച്ചു നിയന്ത്രിക്കപ്പെടുന്നവനല്ലടോ പ്രപഞ്ചത്തെ നിർമ്മിച്ച മഹാദൈവം. പകരം വേദപുസ്തകം പറയുന്നു, അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവ്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുന്നവൻ. അതുകൊണ്ടെന്ന രാത്രിയിൽ അവൻ ദൈവത്തെ തപ്പി എവിടെ പോകണം? മനുഷ്യ നിർമ്മിതമായ ഒരു കെട്ടിടങ്ങളിലും ദൈവം കുടിയിരിക്കുന്നില്ലെന്ന് വേദപുസ്തകം പറയുന്നു. ആമേൻ. ഇന്നാളെ ഒരാൾ ചോദിച്ചു, പാസ്റ്ററെ അങ്ങനെയാണ് ഒരു സംശയം, എന്താ എന്താ എന്താ, നിങ്ങൾ ഈ പെന്തിക്കോസുകാർ പ്രാർത്ഥനയ്ക്ക് കൂടുന്നത് കെട്ടിടത്തിലല്ലേ? അതെ അതെ. ആ അപ്പൊ പിന്നെ കെട്ടിടത്തിൽ ദൈവം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കെട്ടിടത്തിൽ കൂടുന്നത്? ആ സിമ്പിളാ, കെട്ടിടത്തിൽ ദൈവം ഉള്ളതുകൊണ്ടല്ല ഞങ്ങൾ അവിടെ കൂടുന്നത്. പിന്നെന്താ, വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഇറങ്ങി വരാമെന്ന് വാക്കു പറഞ്ഞൊരു ദൈവം ഉള്ളത് കൊണ്ട് ആമൻ. ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ചർച്ചിന്റെ കഥക കൂട്ടിയിട്ട് യേശുവെ സൂക്ഷിച്ചിരുന്നോണേ കള്ളന്മാരൊന്നും
ഒന്നും എടുത്തുകൊണ്ട് പോകാതെ ശ്രദ്ധിച്ചോണെ, ഇനി അടുത്ത ആഴ്ച വരുമ്പോ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞ് യേശുവിനെ അതിനകത്തിട്ട് പൂട്ടിയേച്ചല്ല പോകുന്നത്, തിരിച്ചിറങ്ങിപ്പോകുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയമാകുന്ന മന്ദിരത്തിൽ കുടിയിരിക്കാൻ ആശിക്കുന്ന ദൈവം. ആമേൻ. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം വസിക്കുന്ന ആലയം ഞങ്ങളുടെ ശരീരം, ഹൃദയം. ഈ ഹൃദയത്തിന്റെ അകത്താ ദൈവം ഇരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ യേശുവിനെ കുടിയിരുത്തിയേച്ച് പോവുകയല്ല, യേശു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയാണ്. അതുകൊണ്ട് വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങളുടെ പള്ളിയിലും കയറും, ഭൂകമ്പം ഉണ്ടായാൽ ഞങ്ങളുടെ പള്ളിയും കുലുങ്ങും, ഭൂകമ്പം ഉണ്ടായാൽ പെന്തക്കോസ് പള്ളി ഇടിഞ്ഞു വീഴും. പെന്തക്കോസുകാരൻ ഞങ്ങളുടെ വെളിയിറങ്ങി നിന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് അയ്യോ എന്റെ യേശുവിനെ കരി വന്നല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്നില്ലടോ, കാരണം യേശു അതിനകത്തില്ല, ഞങ്ങളുടെ പള്ളി ചിലപ്പോ പൊളിഞ്ഞെന്ന് വരും. ആമേൻ. അതുകൊണ്ടാ വേദപുസ്തകം പറഞ്ഞത്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നില്ല. പിന്നെ എവിടെയാ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്? ശബ്ദപരിധിയിൽ കേൾക്കുന്ന മാനുഷിക ജീവിതങ്ങളോട് ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കാൻ ഇന്ന് രാത്രി ഒരു നാണയ തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ കവാടം ജീവനുള്ള ദൈവത്തിന് വസിക്കുവാൻ തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ ഇന്ന് രാത്രി നിന്റെ പാപത്തെ മോചിപ്പിച്ചുകൊണ്ട്, പാപമെന്ന ഇരുട്ടിന്റെ പടികുടിയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചുകൊണ്ട് ആ നിത്യതയുടെ തീരങ്ങളിലേക്ക്, ജീവന്റെ പുസ്തകങ്ങളിലേക്ക് ഇന്ന് രാത്രി സൗജന്യമായി നിന്റെ പേര് എഴുതി ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിക്കുക. ഈ തിരിച്ചറിവാണ് പാരമ്പര്യം ഇസ്ലാമിക കുടുംബത്തിൽ നിന്ന് ഷമീറിനെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. അതിന് ഞാൻ എന്താ ചെയ്യുക? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മാനസാന്തരപ്പെടണം. അത് ഈ പെന്തിക്കോസുകാരുടെ പരിപാടിയല്ല, ഈ മാനസാന്തരപ്പെടണം. അത് പെന്തിക്കോസുകാരുടെ പരിപാടി അല്ല. പിന്നെ ആരാ അത് പറഞ്ഞത്? ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:11 മുതലുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നപ്പോൾ ശിഷ്യന്മാർ ആകാശമണ്ഡലങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ട് കണ്ണിന് മറഞ്ഞു. ഉടനെ ദൂതന്മാരിറങ്ങി വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? വായിച്ചേ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നു, യേശു മടങ്ങി വരാൻ പോവുകയാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ചിലർ ഈ പന്തലിലുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലാക്കാം. സന്തോഷം. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ പ്രസംഗം കേൾക്കാൻ വലിയ ആവേശത്തോടെ പോവും. അപ്പച്ചന്മാരെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവരിങ്ങനെ പറയും, നമ്മുടെ കർത്താവിന്റെ കാഹളം മുടങ്ങാം ഇതാ കാലമായെന്ന് പറഞ്ഞാൽ പിന്നൊരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റുകയില്ല. ഞാൻ കാണുന്നത് ജനം അന്യഭാഷയിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം പിന്നെ അത് നിർത്തിയേച്ച് വേണ്ടേ വാക്കി പ്രസംഗിക്കുക, അങ്ങനത്തെ അനുഭവം. എന്നൊക്കെ നമ്മൾ പെന്തിക്കോസുകാരുടെ അടുത്ത് പറയാ, യേശു വരാറായി. ഇനിയിപ്പോ എനിക്കെന്നെ ഇനിയിപ്പോ ചെല്ലട ചിന്ത, ഇനി എങ്ങാനും വന്നാലോ എന്നുള്ള പേടിയാ. പ്രൈസ് ദി ലോർഡ്. വായി കമ്പിട്ട് കുത്തിയ ഒരു സ്തോത്രം. കർത്താവ് വരുന്ന പറയുമ്പോ അതില്ല. ഇനിയിപ്പോ സ്തോത്രം പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഓ ചില കടഭാരങ്ങളുടെ മണ്ഡലങ്ങൾ, ബിസിനസ് തകർച്ചയുമായി വന്ന ഒരു ബാബുവിനെ എന്നെ കാണിക്കുന്നു. ബാബു ഉണ്ടോ? ലേലം വിളിയായിപ്പോ. അങ്ങ് ആത്മാവ് കീറുക. നാളെ ഒരു തമ്പറ ബാബു ഉണ്ടോ? ബാബുവില്ല. വിളിച്ച് വിളിച്ച് ഊപ്പാട് വന്നത് പറഞ്ഞു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ടും അനക്കമില്ല. പിന്നെ അവന് ഊപ്പാട് പോയി, എവിടെങ്കിലും കൊണ്ട് കെട്ടണ്ടേ? പറഞ്ഞു, ബാബു എന്ന് കുടുംബത്തിൽ പേരുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ടും അനങ്ങുന്നില്ല.
ലാസ് പറഞ്ഞു, ഞാൻ പലയിടത്തും വിളിക്കുമ്പോൾ ആരും മിണ്ടത്തില്ല, പിന്നെ ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ പരസ്യമായിട്ട് വന്നില്ലെന്നേ ഉള്ളൂ, ബാബുവിൻ്റെ ആൾ ഞാനാന്ന് പറയും. അങ്ങനെ ആരും എന്നോട് പറയണ്ടെന്ന് പറയും, എന്നിട്ടും വന്നില്ല, ചീറ്റിപ്പോയി. ആമേൻ. ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പറയാം, ഞങ്ങൾക്ക് പറയാൻ ഏറ്റവും ഗൗരവമായ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതൊന്നേ ഉള്ളൂ, യേശു വരാറായി, കാഹളം മുഴങ്ങാറായി, കർത്താവ് വരാറായി. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, ദൂതസംഘം പറഞ്ഞൊരു പ്രവചന ശബ്ദം ഇന്ന് രാത്രി പന്തളത്ത് ഞങ്ങൾ പുറത്തുവിടുകയാ. ഗലീല പുരുഷന്മാര്, ആമേൻ, നിങ്ങൾ ആമേൻ, ഈ കണ്ട യേശു ഉണ്ടല്ലോ, ആ പോയതുപോലെ തന്നെ ഈ യേശു വീണ്ടും മടങ്ങി വരും. അത് കേട്ടിട്ട് ശിക്ഷകണം എന്ത് ചെയ്തു? വായിച്ചു നിർത്താൻ പോവാ. വായിച്ചോ, വായിച്ചോ, ശിഷ്യന്മാർ എന്ത് ചെയ്തെന്നൊന്ന് വായിച്ചേ. അവർ എരിശിലേമിന്റെ സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിതുരമുള്ള ഒലിവ് മല വിട്ട് എരിശിലേമിലേക്ക് മടങ്ങി വന്നു. അവിടെ എത്തിയപ്പോൾ, എരിശിലേമിലേക്ക് ശിഷ്യന്മാര് മടങ്ങി വന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ, അവർ താമസിച്ചിരുന്ന മാളിക മുറിയിൽ ശിഷ്യന്മാര് കേറിപ്പോയി. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ പന്തളംകാര്, ഈ കേറിപ്പോയവരുടെ പേരു വിവരങ്ങൾ ഒന്ന് വായിക്കാൻ പോവാ. വേണമെങ്കിൽ വരയിട്ട് വെച്ചോ. പെന്തിക്കോസുകാർ സ്വന്തമായി പറഞ്ഞാണെന്നൊന്നും പിന്നെ പറഞ്ഞേക്കരുത്. വേണ വരയിട്ടോ, പേരൊന്ന് വായിച്ചു കൊടുത്തേ. പത്രോസ്, പത്രോസ്, ആരാ പത്രോസ്? നിക്കെ ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ നാട്ടിൽ ചില ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന, വിശ്വസിച്ചോട്ടോ, തെറ്റും നല്ല കാര്യമല്ലേ, മോശമൊന്നുമല്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ പോപ്പെന്ന് ചിലര് വിശ്വസിക്കുന്ന പത്രോസ് ലീഹ. അടുത്തത് യോഹന്നാൻ. അടുത്തത് യാക്കോബ്. അന്ത്രയോസ്. അന്ത്രയോസ്. ഫിലിപ്പോസ്. ഫിലിപ്പോസ്. തോമസ്. തോമസ് ലീഹ. ബർത്തലോമായി. മത്തായി. അൽഫയുടെ മകനായി യാക്കോബ്. എരിവുകാരനായ ശിമോൻ. യാക്കോബിന്റെ മകനായി യൂദാ. ഇവരെല്ലാവരും, ഇവരെല്ലാവരും സ്ത്രീകളോടും, സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും കൂടെ. ആരാ ആരാ? യേശുവിന്റെ അമ്മയായ മറിയോടും. അതെന്തിനാ നിങ്ങൾ വായിച്ചേ? നിങ്ങൾ പെന്തക്കോസുകാർ അമ്മ ഇല്ലാത്തവരല്ലേ? പെന്തക്കോസുകാര് അമ്മ ഇല്ലാത്തവരാന്ന് ചില ആളുകൾ പറയുന്നത്. ഏതായാലും ബൈബിളിൽ ഉള്ളതാണല്ലോ വായിച്ചത്. അപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാം. അപ്പൊ ഈ മാളിക മുറിയിൽ കയറിപ്പോയവരുടെ കൂട്ടത്തിൽ പത്രോസ്ലീഹ ഉണ്ട്, തോമാസ്ലീഹ ഉണ്ട്, യൂദാസ്ലീഹ ഉണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ട്. ഇതിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ, പുസ്തകത്തിലുള്ളതായ കൊണ്ട് തർക്കിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവരെല്ലാം ഉണ്ട്, ഇവരെല്ലാം കയറിപ്പോയിട്ട് എന്ത് ചെയ്തു? വായിച്ചോ. അവന്റെ സഹോദരന്മാരുടെ കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടാം അധ്യായം ഒന്നാം വാക്യം. പെന്തക്കോസ് നാൾ വന്നപ്പോൾ, അവരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. ആണോ? ആണോ? പെന്തക്കോസുകാർ ആണോ? അങ്ങനെ ഒരു കാറും ഇല്ല മാമേ. പെന്തക്കോസുകാർ വന്നല്ല, പിന്നെന്താ? പെന്തക്കോസ് നാൾ വന്നു. പെന്തക്കോസ് ഒരു അനുഭവമാണ്. ഒരു പെരുന്നാൾ ദിവസം, 50-ാം പെരുന്നാൾ ദിവസം വന്നു. ഡേ ഓഫ് പെന്തക്കോസ്, പെന്തക്കോസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത്, കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കം ഉണ്ടായി. ആ പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് കൂടിയ ഇച്ചിരി മുഴക്കമൊക്കെ ഉണ്ടാവും. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നു, ഓ എന്നാ ശബ്ദമാണ് നോമാർക്ക്? ആ ഇപ്പൊ ശബ്ദമാണ് എന്നാളൊരുത്തൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ശബ്ദമാണ്. ഇവന്റെ പറഞ്ഞിട്ട് കേട്ടാത്തോന്നു, കേരളത്തിൽ നമുക്ക് മാത്രമേ ശബ്ദം. ആ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഊമകളാണല്ലോ. ഇവിടെ മാർച്ച് മാസത്തിൽ എസ് എസ് എൽ സി നടക്കുമ്പോ മൂക്കിന് മൂക്കിന് 50,000 ബാക്സ് കെട്ടിവെച്ച് അടിക്കുന്നവനാ പറയുന്നത്. നമുക്ക് കൂടെ പിണറായി പറയുന്ന പോലെ വിരട്ടലും വെളച്ചിലും ഒന്നും ആ വേണ്ട. എല്ലാവർക്കും ഉള്ള ശബ്ദമൊക്കെ ഞങ്ങൾക്കും. ആ പിന്നെ ശബ്ദം സഹിക്കാൻ, ഓ പിന്നെ തെറിയല്ലേ വിളിച്ചു പറയുന്നു, സഹിക്കാൻ മേലാതിരിക്കും. ലോകത്ത് ബാക്കി എല്ലാ ശബ്ദവും കേൾക്കാം, കുടിക്കല്ലേ വലിക്കല്ലേ ഗുണപ്പെടാന്ന് പറയുന്നത് മാത്രം കേൾക്കുമ്പോൾ സ്തോത്രം. ആ പ്രാർത്ഥിക്കുന്നവനുള്ളടത്ത് ഇച്ചിരി മുഴക്കം ആ ഉണ്ടാവും. അങ്ങനെ ഒരു മുഴക്കമുണ്ടായി. ആ അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അടുത്ത വാക്ക്, അഗ്നിജ്വാല പോലെ, അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് നാട്ടുകാർ കേട്ടോ, എല്ലാവരും, എല്ലാവരും പരിശുദ്ധാത്മാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയത്, ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഒരു ചോദ്യം, ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാർ എന്ത് വിളിക്കുന്നത്? എന്ത് കോസ?
പന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പന്തക്കോസുകാരി മറിയ. ഇല്ലേ ആ കൂട്ടത്തിൽ? ഇല്ലേ ഉണ്ട്. ഒന്നാമത്തെ പന്തക്കോസുകാരൻ പത്രോസീക. ഇല്ലേ ഒന്നാമത്തെ പന്തക്കോസുകാരൻ തോമാസീക. ഇല്ലേ ഒന്നാമത്തെ പന്തക്കോസുകാരൻ യൂദാസീക. ഇല്ലേ ഇവരെല്ലാം പന്തക്കോസ് നാളി അന്യപാഠ പറഞ്ഞിട്ടല്ലേ പാവപ്പെട്ട പന്തളത്തുകാർ പറയാൻ തുടങ്ങിയത്. അല്ലേ? അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്ന് പറയുന്നവരോട് നേരെ നിന്ന് പറയണം, നിങ്ങളുടെ വള്ളി ഫോട്ടോ അല്ലേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചത് ഞങ്ങൾ അതിന്റെ തലമുറക്കാരാ. അമേൻ. പരിശുദ്ധാത്മാവുള്ളവര് അന്യഭാഷ പറഞ്ഞവർ ആരാധിച്ചു, മുഴക്കമുണ്ടായി. അല്ലാതെ റിമി ടോമിയുടെ ഗാനമേള വള്ളിക്കകത്ത് നടത്തിയിട്ടുള്ള മുഴക്കമൊന്നുമല്ലല്ലോ. അമേൻ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അന്യഭാഷകളിൽ സംസാരിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വന്നു. ആരാ? പത്രോസ്ലീഹ. പത്രോസ്ലീഹ ആത്മനിറവിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. എന്ത് സംഭവിച്ചെന്ന് കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാം അധ്യായം 37 വാക്യം വായിച്ചുകൂടെ ഉറക്കെ. പത്രോസ്ലീഹ ആത്മാവിൽ നിറഞ്ഞ ഒരു പ്രസംഗം എന്ത് സംഭവിച്ചു? വായിച്ചേ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പന്തളത്തുകാരി കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവളെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പറ ഉറക്കെ പറ. പത്രോസിനോടും എന്തുകൊണ്ടു കുത്തുകൊണ്ടു? എന്തുകൊണ്ടു പറ? സഭ പറ എന്തുകൊണ്ടു കുത്തുകൊണ്ടു? കുത്തുകൊണ്ടു. നിങ്ങളുടെ ആളുടെങ്കിലും ബൈബിൾ ഇക്കിളി ഉണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം, പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിലാണ് വേദി നിൽക്കുന്നവൻ പ്രസംഗിക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല പിന്നെ ഉത്തുകൊള്ളും. ഉറപ്പിച്ചോണം, അങ്ങേര് പരിശുദ്ധാത്മാവിലാ. ഇന്ന് നമുക്ക് അത് വേണ്ട. ഇന്ന് നമുക്ക് ഇക്കിളി ഉള്ളെന്ന് പറഞ്ഞു. ഇന്ന് ഇന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ആളുകൾ അയ്യോ പറഞ്ഞടി, അതാ ഇന്നത്തെ ഗതി. അതല്ല പരിശുദ്ധാത്മാവ്. ചങ്കത്ത് കത്തികരണം. ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമറ്റ മാംസങ്ങളെ വേറൊടുവയ്ക്കും വരെ തുളച്ചകത്ത് കയറുന്ന ജീവന്റെ വചനം കേട്ടവരുടെ ചങ്കിനകത്തോട് തുളച്ചു കയറിയപ്പോൾ അവിടെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടു കുത്തുകൊണ്ടു. ഈ അടുത്തിടക്ക് ഞാൻ പുത്തൂര് പ്രസംഗിച്ചു. പുത്തൂര് യാക്കോബക്കാരുടെ കുടുംബയോഗം നടന്നു. അതിൽ ഒരാള് പെന്തക്കോസ്തിൽ പോയി, എങ്ങനെയോ സംഭവിച്ചു. അപ്പൊ അവർക്ക് ഈ കുടുംബയോഗം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് പോലും. എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് ആ പാരമ്പര്യം അറിയത്തില്ലല്ലോ. അപ്പം പിന്നെ ഈ മനുഷ്യനോട് സ്നേഹമുള്ളത് കൊണ്ട് അവർ പറഞ്ഞു എന്തായാലും പുള്ളിയുടെ വീട്ടിൽ തന്നെ നടക്കട്ടെ. അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ വീട്ടിൽ കുടുംബയോഗം നടത്തുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷെ പ്രസംഗിക്കാൻ ആളെ ഞാൻ വിളിക്കുന്നു. അപ്പൊ നിവർത്തിയില്ലാതെ സമ്മതിച്ചു. അങ്ങനെയായി എന്നെ വിളിച്ചേ. ഞാൻ അവിടെ പോയി മുറ്റം നല്ല ഒരു കുടുംബയോഗം, എല്ലാ 100-100 ആളുകളുള്ള വലിയ കുടുംബമാണ്. പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു 10-75 വയസ്സ് കാണും. ഒരപ്പച്ചൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, എന്റെ പൊന്നു പോലെ ഒരു മുസൽമാൻ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയണ്ട ഗതികേടുണ്ടായല്ലോടാണ്. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പച്ചാ എനിക്കിതിലും വലിയ അവാർഡ് വേണ്ടല്ലോ, അതുകൊണ്ട് കണ്ണു തുറന്നാ മതി. ആമേൻ. എനിക്കെല്ലാം അറിയാമെന്ന ചിന്തപ്പെട് ഇന്ന് രാത്രി തിരുവഴുത്തിലേക്ക് വാ. പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടവർ എന്ത് ചെയ്തു? പ്രസംഗിച്ച പത്രോസിന്റെ കൊങ്ങായിക്ക് പിടിച്ചെന്നല്ലടോ. പിന്നെന്താ വായിക്കേ? സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? പറ ദൈവദാസനെ, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്റെ ചങ്കത്ത് ദൈവാത്മാവ് കുത്തുകയായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക് പത്രോസവരോട്. പത്രോസവരോട് ഇന്ന് രാത്രി ദേശവാസികളായ സഹോദരങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ആരും പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, പന്തക്കോസ് വാർസ് പറയുന്നത് കേൾക്കണ്ട, പക്ഷേ ഈ പത്രോസ് പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കണം. പത്രോസ് എന്താ പറഞ്ഞത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം, പിന്നെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. നിങ്ങളുടെ അകത്ത് കയറിയിരിക്കുന്ന പാപം പുറത്തു പോകണമെങ്കിൽ പത്രോസ്ലീഹ പറഞ്ഞ ഒറ്റ വഴിയേ ഉള്ളൂ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. സത്യത്തിൽ ഈ പത്രോസ്ലീഹ ഈ ക്രിസ്ത്യാനികളോട് കാണിച്ച ചതി ഇങ്ങനെ ആയിരുന്നു അങ്ങേര് പറയേണ്ടത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാപമോചനം കിട്ടണമെങ്കിൽ പള്ളിയിൽ വന്ന് കുമ്പസരിക്കുന്നല്ലേ പറയേണ്ടത്? എന്നാ പിന്നെ ഞാനും ഇന്ന് രാത്രി അതല്ലേ പറയത്തുള്ളായിരുന്നു. അങ്ങേര് കാണിച്ചു വെച്ച മെനക്കേട് കണ്ടു. അങ്ങേരത് പറഞ്ഞില്ല, പകരം എന്ത് പറഞ്ഞു? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പാപമോചനത്തിന് നമുക്ക് വേറെ വഴിയുണ്ടോ? അങ്ങേര് പറഞ്ഞത് മാറ്റിപ്പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വചനത്തെ കൂട്ടാനും കുറയ്ക്കാനും ആർക്കും അനുവാദമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പോപ്പ് പറഞ്ഞത് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഒന്നാമത്തെ പത്രോസ് പറഞ്ഞത് ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ അകത്തിരിക്കുന്ന പാപത്തിൽ നിന്ന് നിനക്ക് മോചനം വേണോ? മാനസാന്തരപ്പെട്ടു സ്നാനമേൽപ്പി. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളുടെ സ്വന്തം വകയല്ല,
വീട്ടിൽ നിന്ന് എന്റെ വാപ്പായും ഉമ്മായും പഠിപ്പിച്ചതല്ല ഷമീർ കൊല്ല ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളംബരം പറയുകയാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. മാനവജാതിക്ക് പാപമെന്ന പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏകനാമം, ഏക സത്യ സുവിശേഷം, ഏക സത്യ നിത്യ ദൈവം അല്ലാതെ മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് ഈ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ. മാനസാന്തരപ്പെട്ട് പാപമോചന സ്നാനം സ്വീകരിച്ച് സത്യത്തിലും വഴി നടക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിച്ചുകൊണ്ട് പാപത്തോട് രാജ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവനായി കാത്തിരിക്കുന്ന ആമൻ ദൈവസഭയുടെ ഗണത്തിൽ ഇന്ന് രാത്രി ചേർക്കപ്പെട്ടാൽ മടങ്ങി വരുന്ന കർത്താവിനോടൊപ്പം നിത്യതയിലേക്ക് എടുക്കപ്പെടുവാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ, നിത്യം നരകത്തിൽ നിന്ന് ഒഴിവ് പ്രാപിപ്പാൻ, ഇതാണ് രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. നാളെ ഉണ്ടാകുമോന്ന് നിനക്കറിയത്തില്ല. ഒരു ദിവസം സന്തോഷത്തോടെ കിടന്നുറങ്ങിയ കുറച്ചാളുകളാ വയനാട്ടിലുണ്ടായിരുന്നത്. നാളെ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടാ കിടന്നത് അല്ലേ. സകല പ്ലാനിങ്ങും തെറ്റിച്ചുകൊണ്ട് ഒരു പട്ടണമില്ലാണ്ടായി. ഇന്ന് രാത്രി നാളെ നിനക്ക് പല പ്ലാനിങ്ങോടുകൂടിയാണ് നീ കിടക്കുന്നത്. പക്ഷെ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നാളെ നീ ഇല്ല, നാളെ ഈ ചിത്രത്തിൽ നീ ഇല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിത, ഇതാണ് രക്ഷാദിവസം. ഇന്ന് രാത്രിയാണ് രക്ഷാദിവസം. ഇപ്പോഴാണ് സമയം. ഇന്ന് രാത്രി നിന്റെ ഹൃദയം യേശുവിനായി തുറക്കപ്പെട്ടാൽ പാപമോചനത്തിനായി മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ മരണത്തിന്റെ അപ്പുറത്തുള്ള ഒരു നിത്യജീവനിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയും. ഒരു നാണയത്തുട്ട് കൊടുക്കേണ്ട, ഒരു കിലോമീറ്റർ നടക്കേണ്ട, സൗജന്യമായി 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 നിനക്ക് ആ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാനിടയാകും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ഒരു നിത്യഭവനമൊരുക്കി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് നുണ പറയാത്തവൻ, വാക്കുമാറാത്തവൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിതാവിന്റെ സന്നിധിയിൽ നമുക്കായി ഭവനമൊരുക്കി യേശു വെളിപ്പെടാൻ പോവുകയാണ്. സ്നേഹിതരെ, ഇന്ന് രാത്രി ആ യേശു വന്നാൽ, ഇന്ന് രാത്രി ആ കാഹളം തുണിച്ചാൽ, ഇന്ന് രാത്രി എന്റെ പ്രാണന ദൈവം ചോദിച്ചാൽ എനിക്കും ആ കർത്താവിനോടുകൂടെ പോകണം, അല്ല ഞാനും പോകുമെന്ന് ഇന്ന് രാത്രി നിശ്ചയം പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ആമേൻ, ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാട്ടെ. സന്തോഷത്തോടെ ആനന്ദത്തോടെ തീരാറായി തീരാറായി ഈ ലോകവാസനത്തെ കഴിയാറായി ോടുകാട്ടു
പ്രൈസ് ദ ലോർഡ്. ഒരു മിനിറ്റോടെ ഇരിക്കാമല്ലോ.